സ്നേഹിച്ചുകൊണ്ട് ഹല്ലേലൂയ പാടി. നിങ്ങളുടെ മേൽ വരുന്ന സമയമാണ്. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഒരിക്കൽ കൂടി, ആരാധന.
നമുക്ക് ഒന്ന് ചേർന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വിറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇനിമേൽ ഞങ്ങളെ നിശ്ചയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് തുടർന്നുള്ള മണിക്കൂറുകളെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ചൊല്ലുന്നു. നന്മ നിറഞ്ഞ മറിയം യേശു സ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ്ലോ. ബ്രദർ സജിത്തിനെയും പ്രാവശ്യത്തെ വേളി ബൈബിൾ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദീപം ബ്രദർ തെളിയിച്ചുകൊണ്ടാണ് കൺവെൻഷൻ ഇപ്രാവശ്യത്തെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. ബ്രദറിനെയും ടീം അംഗങ്ങളെയും ദീപം തെളിയിക്കുന്ന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ഹാലേലൂയ. സ്വരമുയർത്തി പറയാം ഹാലേലൂയ. നമുക്കെല്ലാവർക്കും കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ചില നിമിഷങ്ങൾ നമുക്ക് സ്തുതിക്കാം. കോട്ടകൾ തകരുന്നത് സ്തുതിയുടെ മധ്യത്തിലാണ്. യെരിഹോ പോലെയുള്ള വലിയ കോട്ട ഇടിയുവാനായിട്ട് മുമ്പിൽ നിന്നപ്പോൾ ആ വലിയ കോട്ടയുടെ മുമ്പിൽ ദൈവം അരുൾ ചെയ്യുകയാണ്, പേടകം ചുമക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് ഈ വലിയ മലയെ നിങ്ങൾ ചുറ്റുക. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന സർവശക്തനായ ദൈവം സ്തുതികൾക്ക് മീതെ ഇറങ്ങി വന്ന് കോട്ടകളെ ഇടിച്ച് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ ഉടച്ച് നമുക്ക് മുമ്പായി പുറപ്പെടും. നമുക്ക് നിൽക്കുന്ന നിപ്പിൽ എവിടെയാണോ നിൽക്കാൻ അവസരം കിട്ടിയത് അവിടെ നിന്നുകൊണ്ട് വഴിയരികിലായിരിക്കാം, വാഹനങ്ങൾ പോകുന്നതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം, എവിടെയായിരുന്നാലും അവിടെ നിന്നുകൊണ്ട് ഇരുകരങ്ങളും വിരിച്ചുയർത്തി നമുക്ക് സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, പുത്രനായ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, പ്രിയേക ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇങ്ങനെ കരമുയർത്തി പറഞ്ഞു പ്രാർത്ഥിക്കുക. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം,
പറഞ്ഞു സ്വീകരിക്കുക. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങളിലേക്ക് സ്വീകരിക്കുന്നു, ഈ ദേശത്തേക്ക് സ്വീകരിക്കുന്നു. കർത്താവേ, നാനാവിധ വിധകളാൽ നീറിപ്പൊകഞ്ഞ് അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ തൃക്കണ് പാർക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പരിധിയില്ലാതെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. ഇന്ന് ആരംഭിക്കുന്ന ഈ കൺവെൻഷന്റെ ഈ മൂന്ന് ദിവസങ്ങൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി അധിവസിക്കുന്ന നിമിഷങ്ങളാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഭാഗ്യപ്പെട്ട യോസേഫ് പിതാവേ, ദൈവകുടുംബങ്ങളുടെ സംരക്ഷകരായ ശക്തരായ ദൈവദൂതന്മാരെ, രക്തസാക്ഷികളെ, വിശുദ്ധരെ, വന്ദകരെ, നീതിമാന്മാരെ, ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ അർപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ ബലിയുടെ എല്ലാ ഐശ്വര്യവും നിന്റെ മക്കൾ എല്ലാവരിലും വ്യാപരിക്കുവാൻ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിരിക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ആരംഭിക്കുന്ന ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുവാനും നമുക്ക് ഇങ്ങനെ സംസാരിക്കുവാനും വചനം കേൾക്കുവാനും ഒക്കെ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഈ അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠരോടൊരുമിച്ച് ഈ ഇടവകയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മറ്റ് ഇടങ്ങളിൽ നിന്ന് വന്ന് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് സമയം വചനം കേൾക്കാൻ പോകുന്നത്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ് നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷമാണ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ളത്. അപ്പോൾ ഈ 45 മിനിറ്റ് വചനം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സോടെ സ്വീകരിക്കാം. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ വാക്യങ്ങൾ എടുക്കാം. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആദിത്യ മര്യാദ മറക്കരുത്. അതുവഴി ദൂതന്മാരെ അറിയാതെ സത്കരിച്ചവരുണ്ട്. തടവുകാരോട് നിങ്ങളും അവർക്കൊപ്പം തടവിലായിരുന്നവരെ പോലെ പെരുമാറുവീൻ. നിങ്ങൾക്ക് ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവീൻ. എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. 5-ാമത്തെ വചനം, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 6-ാമത്തെ വചനം ഇങ്ങനെയാ പറയുന്നത്, അതിനാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇനി പറയേണ്ട കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് എന്നോട് ചേർന്ന് പറയാം. ആകയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ. ഉച്ചത്തിൽ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ. ആകയാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖനകാരൻ വളരെ കർക്കശതയോടെ നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സത്യങ്ങൾ നമ്മോട് പറയുകയാണ്.
എന്താണ് ഇവിടെ പറയുന്നത്? സഹോദര സ്നേഹം നിലനിൽക്കട്ടെ, ആദിത്യ മര്യാദ മറക്കരുത്, ഹോസ്പിറ്റാലിറ്റി മറക്കരുത്, അതിഥിയെ സ്വീകരിക്കാൻ മറക്കരുത്, നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നവരെ അനുതാപപൂർവം സ്വീകരിക്കാൻ മറക്കരുത്. ആരാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതെങ്കിലും അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയും അവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിക്കാൻ മറക്കരുത്. എന്നിട്ട് പറയുകയാണ്, ദൈവദൂതന്മാരെ പോലും അറിയാതെ സത്കരിച്ചവരുണ്ട്. ആദിത്യ മര്യാദ കൈമുതലായി വെച്ച് വന്നവരെ സ്വീകരിച്ച് വെള്ളം കൊടുത്ത് ആഹാരം കൊടുത്ത് അങ്ങനെ ശുശ്രൂഷിച്ചവരിൽ അവർ പോലും അറിയാതെ ദൈവദൂതന്മാരെ പോലും ശുശ്രൂഷിച്ചവരുണ്ട്. അപ്പോൾ വളരെ നമ്മുടെ ഇടയിൽ കാണാതെ പോകുന്ന, കാണണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദിത്യ മര്യാദ. ഹല്ലേലൂയ, ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിഥിയെ സ്വീകരിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കുക, അതാണ് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. ആരാണ് ആതിഥേയനായി നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആരെയാണ് അതിഥിയായി നിങ്ങൾക്ക് ലഭിക്കുന്നത്? ആരാണ് ആതിഥേയനായി മാറുന്നത്? അവരെ അനുതാപപൂർവം സ്വീകരിക്കുക. അതിനകത്ത് വലിയൊരു അഭിഷേകമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ പലർക്കും വലിയ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹത്തെ നമ്മൾ എത്തിക്കുന്ന വലിയ ദൈവീക അഭിഷേകമാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്നവരെ ദൈവദൂതനെ, ദൈവത്തെ കൈക്കൊള്ളുന്നത് പോലെ, ദൈവത്തെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുവീൻ. അതിനകത്ത് വലിയ നന്മയുണ്ട്. ഹല്ലേലൂയ. വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിൽ വരുന്നവരെ മാത്രമല്ല, ആരെയൊക്കെ ദൈവത്തെ സ്വീകരിക്കുന്ന പോലെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ അതിനകത്ത് വലിയ നന്മയുണ്ട്. തടവുകാരോട് നിങ്ങളും അവർക്കൊപ്പം തടവിലായിരുന്നവരെ പോലെ, ആ പ്രയോഗം ഒന്ന് നോക്കി, തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നവരെ പോലെ പെരുമാറുവീൻ. ആ പദം ഒന്ന് കേട്ടെ, തടവുകാരോട് നിങ്ങളും അവരുടെ ഒപ്പം തടവിലായിരുന്നവരെ പോലെ പെരുമാറുവീൻ. ഹല്ലേലൂയ. തടവുകാരോട് ആ നീ തടവിലായി പോയല്ലോ എന്ന് പറഞ്ഞ് പെരുമാറാനല്ല പറഞ്ഞേ, നിങ്ങളും അവരെ പോലെ തടവിലായവരെ പോലെയാണ്, ആ നിന്നെ പോലെയാണ് ഞാനും എന്ന് അവർക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറുവീൻ. ഹല്ലേലൂയ. കുറവുള്ളവനെ കുറവിനനുസരിച്ച് കാണാതെ, കുറവുള്ളവനെ തികവിനനുസരിച്ച് കാണാൻ, അവൻ്റെ കുറവ് കാണാതെ അവനെ കാണുക. ഹല്ലേലൂയ. ഈ കാര്യങ്ങളിൽ വലിയ അഭിഷേകമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പല സന്ദർഭങ്ങളിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ എന്നാ ചെയ്യണമെന്ന് നോക്കി നടക്കുന്നവരാ. ഇതാ അനുഗ്രഹം പ്രാപിക്കാനുള്ള രണ്ട് താക്കോലുകൾ നമ്മുടെ കയ്യിൽ ഈശോ തരികയാണ്. ഏതാണ് ഒന്നാമത്തെ താക്കോല്? ആദിത്യ മര്യാദ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ആദിത്യ മര്യാദ. ഹല്ലേലൂയ. ഇത് ഇത്ര വലിയ കാര്യമാണോ? സ്വർഗത്തിൽ പോകുന്നതിന് പോലും പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആദിത്യ മര്യാദ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകുന്നതിന് പോലും പ്രധാനപ്പെട്ടതായി മാറുന്നത് ആദിത്യ മര്യാദയാണെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഈശോയുടെ അടുക്കൽ വന്ന ഒരു കൂട്ടരോട് ഈശോ കർത്തവ്യമായിട്ട് കർക്കശമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയത്തില്ല. വേറെ ആരോടും അത്രയും കർക്കശതയോടെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളെ അറിയത്തില്ല. ആരാണ് ഈശോ അറിയത്തില്ലെന്ന് പറഞ്ഞ ഈ കൂട്ടർ? ഈ കൂട്ടർ ഈശോയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്. ഈ കൂട്ടർ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും നടത്തിയവരാണ്. പക്ഷെ ഇപ്പോഴിതാ അവരെ നോക്കി ഈശോ പറയുന്നു, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ ഇടതുവശത്തേക്ക് മാറുവീൻ, അവിടെ ഒരുക്കിയ അന്ധകാരത്തിലേക്ക് നിങ്ങൾ പോകുവീൻ. അപ്പൊ അവരിങ്ങനെ ആരായികയാണ്, എന്താണ് ഞങ്ങൾക്ക് ഈ ദുർവിധി ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? ഉടനെ ഈശോ പറയുകയാണ്, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക്
ഭക്ഷിക്കാൻ തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്നു കണ്ട് ആശ്വസിപ്പിച്ചില്ല. ഉടനെ അവർ തിരിച്ച് കർത്താവിനോട് ചോദിച്ചു, എപ്പോഴാ ഞങ്ങളാരും അങ്ങേ നഗ്നനായും ഞങ്ങളാരും അങ്ങേ വിശന്നും ഞങ്ങളാരും അങ്ങേ ദാഹിച്ചും ഞങ്ങളാരും അങ്ങേ തടമുറയിലുള്ളവനായിട്ടും കണ്ടില്ലല്ലോ, അങ്ങ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അങ്ങേക്ക് എപ്പോഴാണ് ഈ ഒരു ദുരവസ്ഥ സംജാതമായത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറയുകയാണ്, ആ എളിയവനെ നിങ്ങൾ സ്വീകരിക്കാഞ്ഞപ്പോൾ, ആ ചെറിയവനെ നിങ്ങൾ തിരസ്കരിച്ചപ്പോൾ, അവന് ആദിത്യ മര്യാദ പാലിച്ച് ചെയ്തു കൊടുക്കേണ്ടിയ കാര്യം ചെയ്യാതിരുന്നപ്പോൾ, അവന് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ, അവന് വിശന്നപ്പോൾ ആഹാരം കൊടുക്കാതിരുന്നപ്പോൾ, അവൻ തടവിലായിരുന്നപ്പോൾ അവനെ ചെന്ന് കാണാതിരുന്നപ്പോൾ, നിങ്ങൾ ഉപേക്ഷിച്ചത് അവനെ അല്ല, നിങ്ങൾ ഉപേക്ഷിച്ചത് എന്നെയാണ്. ഹല്ലേലൂയാ, ഉച്ചസ്വരത്തിൽ കരമുയർത്തി പറയാം ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. വെള്ളം കൊടുക്കാതിരുന്നത്, വസ്ത്രം കൊടുക്കാതിരുന്നത്, ദാഹിച്ചിരുന്നവൻ്റെ ദാഹം മാറ്റാതിരുന്നത്, പട്ടിണിയിലിരുന്ന അയൽവക്കങ്കാരൻ്റെ പട്ടിണിയിലുള്ള ദുഃഖത്തിൽ പോയി പങ്കുചേരാതിരുന്നത്, എൻ്റെ വീട്ടിലേക്ക് അരി മേടിച്ചപ്പോൾ അടുത്ത വീട്ടിൽ അരിയില്ലാത്തപ്പോൾ അരി മേടിച്ചു കൊടുക്കാതിരുന്നത് ഇത്ര വലിയ അപരാധമായിരുന്നോ? നരകത്തിൽ പോകാൻ കാരണമായ, ശപിക്കപ്പെട്ടവനെന്ന് എന്നെ വിളിക്കാൻ കാരണമായ ഇത്ര വലിയ അപരാധമായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു, അതെ. ഉവ്വ്, ഹല്ലേലൂയാ. ഇത് അതുകൊണ്ടാണ് ഇവിടെ വലിയ കാര്യമായിട്ട് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആദിത്യ മര്യാദ മറക്കരുത്. ഒന്ന് പറഞ്ഞേ, ആദിത്യ മര്യാദ മറക്കരുത്. അവരനെ സ്വീകരിക്കാൻ മറക്കരുത്. അവന് വെള്ളം കൊടുക്കാൻ മറക്കരുത്. അവന് വസ്ത്രം കൊടുക്കാൻ മറക്കരുത്. അവന് ആഹാരം കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ മറക്കരുത്. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ മറക്കരുത്. എന്നുമെന്നും എല്ലാ വീട്ടിലും പോയി കഴിച്ചാൽ പോരാ, വല്ലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വല്ലരും വിളിച്ചുകൊണ്ട് വന്ന് ഇച്ചിരി ആഹാരം കൊടുക്കണം. അതിനകത്ത് വലിയ ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയാ. ഇങ്ങനെയാണ് ക്രിസ്തീയ സ്നേഹം പങ്കിട്ടത്, ഇങ്ങനെയാണ് ക്രിസ്തീയ സ്നേഹം പങ്കിടേണ്ടത്. ഹല്ലേലൂയാ. ആരാണ് ഈ അതിഥി? ആരാണ് ഈ അതിഥി? എൻ്റെ ഇടവകയിൽ എന്നോടൊപ്പം പള്ളിയിൽ വരുന്നവൻ മാത്രമല്ല. ആരാണ് ഈ അതിഥി? എന്നോട് ഇഷ്ടമുള്ളവൻ മാത്രമല്ല. ആരാണ് ഈ അതിഥി? എനിക്ക് സഹായം ചെയ്തവൻ മാത്രമല്ല. ആരാണ് ഈ അതിഥി? എനിക്ക് ദോഷം ചെയ്തവൻ, എനിക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവൻ, ഇന്ന് വരെ എല്ലാ കാലത്തും പാര മാത്രം എനിക്ക് വെച്ചവൻ, എനിക്ക് എല്ലാ ദോഷവും ചെയ്തവൻ, അവനാണ് ഈ അതിഥിയുടെ വേഷത്തിൽ വരുന്നത്. പക്ഷേ അത് അതിഥിയല്ല, അത് ഈശോ തന്നെയാണ്. കരമടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുക്കുക. അതിഥിയുടെ വേഷത്തിൽ വരുന്ന ആരാണ്? ഈശോ തന്നെയാണ്. ഹല്ലേലൂയാ. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതിഥിയുടെ വേഷത്തിൽ വന്നത് ആരാണ്? ഈശോയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവനെ കാണാതിരുന്നപ്പോൾ കാണാതിരുന്നത് എന്നെയാണ്. ഹല്ലേലൂയാ. അവനെ അംഗീകരിക്കാതിരുന്നപ്പോൾ എന്നെയാണ് അംഗീകരിക്കാതിരുന്നത്. അവിടെ ഒരു മനോഭാവമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എങ്ങനെയാണ്? ദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചു. അബ്രഹാമിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വന്നത് ചെറുപ്പക്കാരായ 3 യൗവനക്കാരാണ്. അബ്രഹാം ആഹാരം ഒരുക്കിയത് ഈ യൗവനക്കാർക്കാണ്. പക്ഷേ അബ്രഹാം അറിഞ്ഞില്ല, താൻ ആഹാരം ഒരുക്കുന്നത് ദൂതന്മാർക്കാണ്. ഹല്ലേലൂയാ. അതിനുശേഷമാണ് ഇസഹാക്ക് എന്ന തലമുറയുടെ വാഗ്ദാനം ദൈവത്തിൻ്റെ കൃപയാൽ ആ വീട്ടിലേക്ക് വരുന്നത്. മച്ചിയായ സാറയുടെ ഉദരം തുറന്ന് അനുഗ്രഹം തുറന്ന, അനുഗ്രഹം എത്തിയ, അനുഗ്രഹത്തിന്റെ താക്കോൽ എന്താണെന്നറിയാമോ? ഒറ്റ വാക്കിൽ കരമുയർത്തി പറ, അതിഥി സൽക്കാരം. അതിൻ്റെ അകത്ത് വലിയ അനുഗ്രഹമുണ്ട്.
മക്കളില്ലാത്ത സാറ അബ്രഹാം ദമ്പതിമാരുടെ ഉദരത്തിന്റെ ബന്ധനം അഴിഞ്ഞ ആ ബന്ധനത്തെ അഴിച്ച താക്കോൽ ഏതാണ്, ആ പൂട്ട് തുറന്ന താക്കോൽ ഏതാണ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അതിഥി സൽക്കാരം. ഹല്ലേലൂയ. സൽക്കരിച്ചത് ആരെയാ? യൗവനക്കാരെയാ? മൂന്ന് ചെറുപ്പക്കാരെയാ സൽക്കരിച്ചത്? മൂന്ന് ചെറുപ്പക്കാരാ വന്നത്. പക്ഷേ ചെറുക്കന്മാരല്ല, ചെറുപ്പക്കാരല്ലായിരുന്നു വന്നത്. പിന്നെ ആരാ വന്നേ? ആരാ വന്നേ? ദൂതന്മാരായിരുന്നു വന്നത്. ഹല്ലേലൂയ. ദൈവശാസ്ത്രത്തിൽ രണ്ട് ഭാഗമായിട്ട് അതിനെ പറയും, തിയോഫോമോസ് എന്നും ആന്ത്രോഫോമോസ് എന്നും. തിയോഫോമോസ് എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ഭാവത്തിൽ തൻ്റെ രൂപത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആന്ത്രോഫോമോസ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരൂപത്തിൽ, മനുഷ്യനെ പോലെ ദൈവവും ദൈവത്തിൻ്റെ സംഘവും മനുഷ്യരൂപത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി വരുന്നത്. അപ്പൊ അവിടെ ഒരു ആന്ത്രോഫോമോസ് ആണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ സ്വർഗജീവികളായ ദൂതന്മാരാണ് വന്നത്. സാറായി എന്ത് ചെയ്തു? അതിഥി സൽക്കാരം ചെയ്തു. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, അതിഥി സൽക്കാരം ചെയ്തു, ആതിഥ്യ മര്യാദ പാലിച്ചു. ഹല്ലേലൂയ. അതെന്തായി മാറി? അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അനുഗ്രഹം അനുഭവിക്കാൻ എവിടെ പോകണം, എവിടെ പോകണം, എവിടെ പോകണം, എവിടെ പോകണം? എവിടെ പോയ അനുഗ്രഹം ഉണ്ടാകും? എവിടെ പോയ അനുഗ്രഹം ഉണ്ടാകും? എന്ത് ചെയ്ത അനുഗ്രഹം? എവിടെയും പോകണ്ട, നിങ്ങളുടെ വീടിൻ്റെ ആ വാതിലൊന്ന് തുറന്നേ, അത്രയും മതി. നിങ്ങളുടെ വീടിൻ്റെ വാതിലൊന്ന് തുറന്നാൽ മതി, അതിനകത്ത് അനുഗ്രഹം ഉണ്ടെന്ന്. നമ്മൾ പറയുകയാണ്, 300 കിലോമീറ്റർ അപ്പുറത്ത് പോയി അത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. 3000 സ്ക്വയർ ഫീറ്റുള്ള എൻ്റെ വീടിൻ്റെ, 1000 സ്ക്വയർ ഫീറ്റുള്ള എൻ്റെ വീടിൻ്റെ ആ വാതിൽ തുറന്ന് ആ ഒരു കൊടുക്കാനുള്ളത് എന്നതാ? ഒരു നാരങ്ങ വിഴിഞ്ഞ വെള്ളമാണോ? അത് മതി, അത് വലിയ അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 10-75 വർഷത്തെ ഉദരബന്ധനത്തെ അഴിക്കാൻ ആ ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ കലവറ മതിയായിരുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അത് വിശ്വാസമല്ല, അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ എന്തോ കിട്ടാൻ വേണ്ടി എന്തോ ചെയ്തു ആണോ? അല്ല. എന്തോ കിട്ടാൻ വേണ്ടി എന്തോ ചെയ്തു അല്ല. സ്നേഹത്തിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ് സാറായി അത് ചെയ്തതാ. സാറായിയുടെ മേൽ അതൊരു അനുഗ്രഹമായി കഴിഞ്ഞു. ആ ദൂതന്മാർ സൽക്കാരം അനുഭവിച്ചേച്ച് പോകുമ്പോൾ അവർ പറയുകയാണ്, അടുത്ത ആണ്ട് ഞങ്ങൾ ഈ വഴി വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ഒരു സന്തതി ഉണ്ടാകും. ഹല്ലേലൂയ. അതിഥി സൽക്കാരത്തിൽ വലിയ അഭിഷേകമുണ്ട്. ഇന്ന് രാവിലെ ഈ രാത്രിയിൽ ഇവിടെ വന്ന് ആദ്യ ദിവസം ഇത് പറയണമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാ ക്രൈസ്തവ സാക്ഷ്യം ലോകം മുഴുവൻ എത്തുന്നത്. കരം ഉയർത്തി ചേർത്തടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചേർത്തടിക്കും. നല്ല ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാൽ, ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലൂയ പറയും. കർത്താവേന്ന് 1000 പ്രാവശ്യം പറയണേൽ നമ്മൾ പറയും. അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇന്ന് ഈ രാത്രിയിൽ അതിഥി സൽക്കാരം ബന്ധനങ്ങളെ അഴിക്കുമെന്ന് പറയുമ്പോൾ എത്ര പേര് ആമീൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കും? ഹല്ലേലൂയ. ഞാൻ ഉറപ്പായിട്ടും ഇന്ന് പറയട്ടെ, അതിഥി സൽക്കാരം ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. നിങ്ങൾ ഇന്ന് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വ്യക്തിപരമായി എന്നോട് പറഞ്ഞു, ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈശോയനോട് പറഞ്ഞു, ഭവനം സ്വന്തമായി ലഭിക്കാനുള്ള ഒരു താക്കോൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ച, കർത്താവേ അതെന്താണ്? ഇപ്പം വാടക വീട്ടിൽ താമസിച്ചത് വീട് വെക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല, വാടക വീട്ടിൽ താമസിക്കുന്ന കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ്. അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ, ദാരിദ്ര്യമായിരുന്നോ? അങ്ങനെയൊന്നും അല്ല, ദാരിദ്ര്യമൊന്നും അല്ലായിരുന്നു. അപ്പോൾ കൺവീനിയൻ്റ് അതായിരുന്നു, കുറച്ചുകൂടെ സൗകര്യം അതായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഒരു കുറേ വർഷങ്ങൾ സ്വന്തമായിട്ട് വീടുള്ളപ്പോൾ തന്നെ വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കർത്താവ് പറയുകയാണ്, സ്വന്തമായിട്ട് വീടുള്ളത് തറവാടാണ്. അപ്പോൾ വീട് വേണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു വീടില്ലാത്തവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവരെന്ന് കരം ഉയർത്തിക്കുക. നിങ്ങൾക്ക് ഇന്നതൊരു താക്കോലായിട്ട് പറഞ്ഞു തരാം. ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് ഉള്ള ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിങ്ങൾ അതിഥികളെ സൽക്കരിക്കാൻ തുടങ്ങിക്കോ. നന്നായി സൽക്കരിക്കാനുള്ള ഭവനം കർത്താവ് നിങ്ങൾക്ക് തരും. സംശയം വേണ്ട. ഹല്ലേലൂയ. എൻ്റെ വീട്
എന്റെ വീട് ഒരു ഇടുക്ക് മുറിയ ഓളുള്ളതാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വിശാലപ്പെടാനുള്ള നല്ല മാർഗം പറഞ്ഞു തരാം. ആ ഇടുക്ക് മുറിക്കകത്ത് അനേകരെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അവരുമായി സന്തോഷം പങ്കിട്ടും. ഉള്ളത് മതി, ഉള്ളത് മതി, ഉള്ളത് മതി, ഉള്ളത് മതി. ഒരു പപ്സ മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന അത് മതി. ഒരു ഗ്ലാസ് ചായയാണെങ്കിൽ അത് മതി. പഞ്ചസാര ഇല്ലേ, ഇല്ലാത്ത പോലെ കൊടുക്ക്, ഒട്ടേ ഉള്ളത് പോലെ കൊടുക്ക്, എങ്ങനെയാണ് ും കൊടുക്ക്. നിങ്ങളുടെ ആ മനോഭാവമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയാ. എനിക്ക് നല്ല വീടുണ്ട്, പക്ഷേ വീടിനകത്ത് സമാധാനം ഇല്ലെന്ന് പറയുന്നവര് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളിത് പരിശീലിക്കാൻ തുടങ്ങിക്കോ, നിങ്ങളുടെ ഭവനം സമാധാനത്തിൻ്റെതായി മാറും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നതെല്ലാം പങ്കുവെക്കാൻ തന്നതാണ്. ഒന്ന് പറഞ്ഞേ, ദൈവം നമുക്ക് തന്നതെല്ലാം വട്ടം പിടിക്കാനും കെട്ടിപ്പിടിക്കാനും തന്നതല്ല. പിന്നെ എന്തിനു തന്നതാ പങ്കുവ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഇതൊന്ന് പറയാൻ ധൈര്യമുണ്ടോ? ദൈവം തന്നതെല്ലാം പങ്കുവെക്കാൻ തന്നതാകട്ടോ. ഹല്ലേലൂയ. എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അത് മുഴുവൻ എന്തിനു തന്നതാ? പങ്കുവെക്കാൻ തന്നതാ. പിടിച്ചു വെക്കാൻ തന്നതല്ല, എടുത്തു വെക്കാൻ തന്നതല്ല, അമർത്തി വെക്കാൻ തന്നതല്ല, വട്ടം പിടിക്കാൻ തന്നതല്ല, കെട്ടിപ്പിടിക്കാൻ തന്നതല്ല, ഹല്ലേലൂയ, വെട്ടിപ്പിടിക്കാൻ തന്നതല്ല, പിന്നെ എന്തിനാ? പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ പഠിപ്പിച്ചത് അമർത്തി വെക്കുകയല്ല, പങ്കുവെക്കുക, അതിനകത്താണ് അനുഗ്രഹം എന്നാണ്. നിങ്ങൾ പങ്കുവെച്ച് നോക്കിക്കേ, പങ്കുവെച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത വന്ധ്യത ബാധിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ. വന്ധ്യത ബാധിച്ച് ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ മക്കളില്ലാത്തതല്ലായിരിക്കത്തില്ല, മക്കൾക്ക് മക്കളുണ്ടാകാനെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ കരമുയർത്തിക്കോ. ഇന്ന് തന്നെ ആ കുഞ്ഞുങ്ങളെ വിളിച്ച് പറ, മക്കളെ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികളെ കൊണ്ടുവാ. ആതിഥ്യ മര്യാദ ശീലമാക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇതൊക്കെ മറഞ്ഞു കിടക്കുന്ന താക്കോലുകളാണ്. നമ്മൾ പ്രാർത്ഥന എന്ന താക്കോല് കണ്ടിട്ടുണ്ട് ഇല്ലേ, കുംഭസാരം എന്ന താക്കോല് കണ്ടിട്ടുണ്ട്, കുർബാന എന്ന താക്കോല് കണ്ടിട്ടുണ്ട്. അതെല്ലാം പൂട്ടുകളെ തുറക്കുമെന്ന് നമുക്കറിയാം, പക്ഷേ ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന വലിയ പൂട്ട് തുറക്കുന്ന താക്കോലുകളുണ്ട്. അതിലൊരു താക്കോലായി ഇത്. ഇത് ചെറിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. ഒറ്റ മാസം കൊണ്ട്, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട് അതിഥികളുടെ കൂടാകട്ടെ. നിങ്ങളുടെ കയ്യിലുള്ളത് എന്തും ആയിക്കോട്ടെ, അത് പങ്കുവെക്കുന്ന ശീലം തുടങ്ങിക്കോ. അതിനകത്ത് വലിയ അഭിഷേകം ഉണ്ടാകും. പങ്കുവെക്കുന്നവർക്ക് ഒരു കാലത്തും കുറവുണ്ടാകത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പങ്കുവെച്ച എൻ്റെതെല്ലാം തീരുവെന്നാ. നിങ്ങളൊന്ന് പങ്കുവെച്ച് നോക്ക്, പങ്കുവെച്ച് നോക്ക്, പങ്കുവെച്ച് നോക്ക്. വിധവയുടെ കയ്യിലുള്ള ഒരു മാവിൻ്റെ ഒരു ഇച്ചിരി എണ്ണയും ഇച്ചിരി മാവും തൻ്റെ കയ്യിലിരുന്നപ്പോൾ അത് തൻ്റെ മുട്ടും തീർത്തില്ല, തൻ്റെ പട്ടിണിയും തീർത്തില്ല, തൻ്റെ വേദനയും തീർത്തില്ല. എന്നാൽ ആ വിധവയോട് ഏലിയ എന്ന പ്രവാചകൻ പറയുകയാണ്, നീ ഞാനുമായിട്ട് നിനക്കുള്ളത് പങ്കുവെക്കുക. അവൾ പറയുന്നു, എനിക്കുള്ളത് ഞാൻ ഭക്ഷിച്ച് മരിക്കാൻ പോവാണ്. പ്രവാചകൻ പറയുന്നു, നിനക്കുള്ളത് പങ്കുവെക്കുക. ഹല്ലേലൂയ. എന്നാ സംഭവിച്ചു? വിധവ പറഞ്ഞു, എനിക്ക് ഇച്ചിരേ ഉള്ളൂ, ഇത് പങ്കുവെച്ചാ പിന്നെ എനിക്ക് ഒന്നുമില്ലാതായി പോവുകയല്ലേ, ആകെ ഒന്നേ ഉള്ളൂ, ഇതുണ്ടാക്കി തിന്ന് ഞാൻ മരിക്കാൻ പോവാ, വലിയ പട്ടിണിയാന്ന് വിധവ പറഞ്ഞപ്പം പ്രവാചകൻ പറയുക, പങ്കുവെക്കുന്നതിനകത്ത് വലിയ അനുഗ്രഹമുണ്ട്. പറഞ്ഞേ, പങ്കുവെക്കുന്നതിനകത്ത് വലിയ അനുഗ്രഹമുണ്ട്. പ്രവാചകൻ അവളെ പഠിപ്പിച്ചു, നിനക്കുള്ള ആ മാവെടുത്ത് നീ എനിക്കൊരു അപ്പം ഉണ്ടാക്കിത്താ. അവൾ പെറുപെറുപ്പോടെ അപ്പം ഉണ്ടാക്കി കാണും. അയ്യോ, എന്റെ അപ്പം തിന്നാനാണോ ഇത് ഞാൻ വന്നിരിക്കുന്നത്? ഞാനിത് തിന്ന് മരിക്കാൻ വന്നതാണല്ലോ. ഞാനിത് തിന്ന് മരിക്കാൻ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയുകയാണ്, നിന്റെ മാവ് കൊണ്ട് എനിക്ക് അപ്പം ഉണ്ടാക്കിത്താ. ഹല്ലേലൂയ. എന്തോ നിങ്ങൾ പറയാം, അയ്യോ അയ്യോ, ഇങ്ങനത്തെ ഒരു സുവിശേഷം വേണ്ട, ഇങ്ങനത്തെ ഒരു സുവിശേഷം വേണ്ട, ഞാനിത് തിന്ന് മരിക്കാൻ ഇരിക്കുക.
ഞാൻ ഇത് തന്നെ മരിക്കാനിരിക്കുക ഇല്ല, ഇത് നീ കൊടുത്താൽ പിന്നെ നീ മരിക്കേണ്ടി വരികയില്ല. കരമടിച്ച യേശുവിന് ആരാധന കൊടുക്ക. ഇത് നീ കൊടുത്താൽ പിന്നെ നീ മരിക്കേണ്ടി വരികയില്ല. എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, പിറുപിറുപ്പില്ലാതെ കൊടുക്കണം. ആദിത്യ മര്യാദക്കകത്ത് വലിയ അനുഗ്രഹമുണ്ട്. പറഞ്ഞേ ഹാലേലൂയ. നിങ്ങൾ ബൈബിളിലെ വീടുകളെ കുറിച്ച് പഠിച്ചു നോക്കിയോ, ബൈബിളിൽ പരിചയപ്പെടുത്തുന്ന വീടുകളെല്ലാം ആദിത്യ മര്യാദയുടെ കൂടുകളായിരുന്നു. Every house is in the Bible where the place where the hospitality is been revealed. നിങ്ങൾ വായിച്ചു നോക്കി, ഏത് വീട് നോക്കി, ബെഥാനിയയിലെ വീട് ആദിത്യ മര്യാദയുടെ വീട്, മാർക്കോസിന്റെ മാളിക മുറി ആദിത്യ മര്യാദയുടെ വീട്, ഊട്ടുശാല ആദിത്യ മര്യാദയുടെ ഊട്ടുശാല. നിങ്ങൾ എവിടെ നോക്കി, ആ വീട്ടിലൊന്നും ഒരു കുറവ് ഉണ്ടായിട്ടില്ല. അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഉയർപ്പ് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഉയർപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടിലെ എല്ലാവരും വന്നാലും, മാർത്തയുടെയും മറിയത്തിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആ മാർത്തയും മറിയയും പോയിട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കുകയാണ്. ഒരുവൾ കർത്താവിൻ്റെ മടിയിലിരിക്കുകയാണ്, കർത്താവിൻ്റെ സമീപത്തിരിക്കുകയാണ്. ഇതാണ് ആ ചിത്രം, ഇതാണ് ആ ചിത്രം, ഹോസ്പിറ്റാലിറ്റി. അതിലൂടെയാണ് ക്രൈസ്തവതയുടെ ആ ശക്തമായ സന്ദേശം ലോകം മുഴുവൻ എത്തുന്നത്. എന്തിനാ സഭയ്ക്ക് ഹോസ്പിറ്റൽ? എന്തിനാ സഭയ്ക്ക് ഹോസ്പിറ്റൽ? എന്തിനാ സഭയ്ക്ക് അനാഥ മന്ദിരം? എന്തിനാ സഭയ്ക്ക് അഗതി മന്ദിരം? നമുക്ക് വേറെ എന്തൊക്കെ പണിയാം? എന്തിനാ ഹോസ്പിറ്റല്? ഹല്ലേലൂയ. ഇത് നമ്മുടെ പിതാക്കന്മാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പെട്ടു. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആദിത്യ മര്യാദക്കകത്താണ്, ഹോസ്പിറ്റാലിറ്റിക്കകത്താണ് വലിയ അനുഗ്രഹം തുറന്നു കിട്ടുന്നത്. കരമടിച്ചു നിക്ഷേപിക്കാൻ ആരാധന കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സഭയെ നോക്കിയേ, സഭ ലോകത്തിന്റെ പ്രകാശമായും ഭൂമിയുടെ ഉപ്പായും മാറിയതിലൂടെ എന്താണ് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് സഭ ചെയ്യുന്നത്? ലോകം മുഴുവൻ അവിടുത്തെ സുവിശേഷത്തെ പടർത്തുകയാണ്. ഇത് ഈ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഈ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയുന്നവര് കൈയൊക്കെ ഉയർത്താൻ എളുപ്പമാണ്. വീട് തുറക്കാമോ, വീട് തുറക്കാമോ, വീട് തുറക്കാമോ? ആ ബെഡ്റൂം പോയി വൃത്തിയാക്കാമോ? ആ മേളത്തെ റൂം വൃത്തിയാക്കാമോ? അവിടെ ഒരാൾക്ക് താമസിക്കാൻ തുറന്നു കൊടുക്കാമോ? ആ ചെറിയ വീട്ടിലേക്ക് ചെറിയ ഒരു കുടുംബത്തെ കൊണ്ടുവരാമോ? അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റാമോ? ഹാലലൂയ. അഞ്ചു മുറിയും ആ അഞ്ചു മുറിയിൽ ഞാൻ ഒരാളും പിന്നെ വാതുക്കൽ ഒരു നായിയും മാത്രമുണ്ട് എന്ന് പറയുന്ന ആ സാഹചര്യം മാറിയിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരാമോ? അഗതികളെ അനാഥരെ പരിപാലിക്കുവാൻ ഒരു വരം തന്നെ സ്വീകരിക്കാമോ? അപ്പോൾ ആരെയും വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമെന്നാണോ പറയുന്നത്? അല്ലല്ലല്ല, അതിനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിജ്ഞാനം തന്നിരിക്കുന്നത്, ബുദ്ധി തന്നിരിക്കുന്നത്, സുബോധം തന്നിരിക്കുന്നത്. പക്ഷേ ഇതുവഴി വലിയ ഒരു അനുഗ്രഹം നമുക്ക് തുറക്കപ്പെടും. ഹാലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാല് കൂട്ടത്തിലുള്ളവര് ഇത് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുക. ഒന്ന്, വീട്ടിൽ സമാധാനമില്ലാത്തവർ. ഓക്കെ. രണ്ട്, മക്കളില്ലാത്തവർ. മൂന്ന്, സ്വന്തമായി വീടില്ലാത്തവർ. നാല്, സ്വന്തമായി വീടുണ്ട് പക്ഷേ ഉള്ള വീട് വളരെ ഇടുക്കമാണെന്ന് ചിന്തിക്കുന്നവർ. നിങ്ങൾക്ക് വാഹനം ഉണ്ടാകാനുള്ള, സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹത്തിന്റെ താക്കോൽ പറയട്ടായോ? ഹല്ലേലൂയ. ഉള്ള വാഹനത്തേൽ ബൈക്കാ ഉള്ളതെങ്കിൽ അതിൽ ഒരാളെയും കൂട്ടിക്കൊണ്ട് കൺവെൻഷന് പോയാൽ മതി. സത്യമായിട്ട് അഞ്ചു പേർക്ക് കയറാനുള്ള വാഹനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. ആ അഞ്ചു പേർക്ക് കയറാനുള്ള വാഹനത്തിൽ ആറുപേരെയെങ്കിലും കയറ്റി കൺവെൻഷനും പ്രാർത്ഥനകൾക്കും പള്ളിയിലും കൊണ്ടുപോയി നോക്ക്, ചെയ്ത് നോക്ക്. ഞാനിത് പറഞ്ഞേച്ച് എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് വണ്ടി ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നതറിയോ, പങ്കുവെക്കുന്നതിനകത്ത് വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അഞ്ചപ്പം ആ ബാലന്റെ കയ്യിൽ ഇരുന്നപ്പോ 5000 ആയോ? നല്ല, നിങ്ങൾ പറ അഞ്ചപ്പം ആ ബാലന്റെ കയ്യിൽ ഇരുന്നപ്പം 5000 പേർക്ക് സുഭിക്ഷത വന്നോ? വന്നോ? ഇല്ല. അഞ്ചപ്പം ബാലന്റെ കയ്യിൽ ഇരുന്നപ്പോ സുഭിക്ഷത വന്നോ? ഇല്ല. ആ ബാലൻ തീരുമാനിക്കുകയാണ്, എനിക്കുള്ളത് ഞാൻ എന്ത് ചെയ്യാം, പങ്കുവെക്കാം. ആ ഒറ്റ മനോഭാവത്തിൽ നിന്ന് 5000 പേര് തിന്നു കഴിഞ്ഞിട്ടും 12 കൊട്ട ബാക്കി അപ്പം വരികയാണ്. അപ്പൊ എവിടെ വർധനവ്, എവിടെ വർധനവ്, എവിടെ വർധനവ്?
എവിടെ വർദ്ധനവ്? മൂന്ന് ദിവസം അടച്ചു വെച്ചു, മൂന്നാമത്തെ ദിവസം തുറന്ന് പകുത്തു കൊടുത്തു, വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ. എന്നൊക്കെ നിങ്ങൾക്കുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, പകുത്തു കൊടുക്കുക. ആരോഗ്യമുണ്ടോ, അത് അനേകരുടെ പ്രയോജനത്തിനായി മാറ്റുക. വലിയ വീടുണ്ടോ, അത് അനേകരുടെ പ്രയോജനത്തിനാക്കി മാറ്റുക. നല്ല വാഹനമുണ്ടോ, അത് അനേകരുടെ, എല്ലാം എനിക്ക് വേണ്ടി തന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. ഹല്ലേലൂയാ. തടവുകാരോട് നിങ്ങൾ അവരോടൊപ്പം തടവിലായിരുന്നവരെ എന്ന പോലെ. ഓ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. തടവുകാരുടെ അടുത്ത് ചെല്ലണം. എങ്ങനെയാ? അവരുടെ കൂടെ തടവി കിടക്കുന്ന ഒരാളെ എന്ന പോലെ അവരോട് പെരുമാറുവീൻ. നിങ്ങൾക്കൊരു ശരീരം ഉള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരെ പരിഗണിക്കുവീൻ. ഓ, അപ്പൊ അതൊന്ന് കേട്ടെ. നിങ്ങൾക്കൊരു ശരീരം ഉള്ളത് കൊണ്ട്, പറഞ്ഞേ, എനിക്കൊരു ശരീരം ഉള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരെ, ആ പീഡിപ്പിക്കപ്പെടുന്നവരെ, കണ്ടോ കണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നവരെ പരിഗണന കാണിക്കാൻ. എനിക്കൊരു ശരീരം ഉണ്ട്. ഇന്ന് മുട്ടിന് വേദനയായിട്ട് ഒരുത്തി വന്നിരിക്കുക, കണ്ട, കാലുവേദനയാന്ന് പറഞ്ഞ് ഒരുത്തം വന്നിരിക്കുക, നെഞ്ചത്ത് മുഴയായിട്ട് വേറൊരാൾ വന്നിരിക്കുക. ഓ, അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറയാതെ എനിക്കൊരു ശരീരമുണ്ട് എന്ന ചിന്തയിൽ അവരോട് പരിഗണന കാണിക്കുകയും. തടവുകാരോടെങ്ങനെയാ? തടവിലാണ് നിങ്ങളും എന്ന പോലെ അവരോട് പരിഗണന കാണിക്കുകയും. എന്ന് പറഞ്ഞാൽ അവരുടെ വേദന നിങ്ങൾക്കറിയാമെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരോട് പരിഗണന കാണിക്കുകയും. അടുത്ത് പറയുക, ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരെ പരിഗണിക്കുകയും. എല്ലാവരുടെ ഇടയിൽ വിവാഹം മാന്യമായി കരുതട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ. അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്ര കരമുയർത്തി എന്ന് പറയാം. എന്റെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദ്രവ്യം വേണ്ട എന്ന് പറഞ്ഞോ? ദ്രവ്യം വേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം നാലാശയങ്ങളാണ് വിശുദ്ധ അഗസ്തിനോസ് അതിന് കൊടുത്തിരിക്കുന്നത്. അഗസ്തിനോസിൻ്റെ ഭാഷ്യത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന നാലർത്ഥങ്ങളെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാം. ഒന്നാമത്, നിങ്ങളുടെ പ്രാർത്ഥന ദ്രവ്യാഗ്രഹത്തിൽ നിന്നാകരുത്. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് എൻ്റെ ഫോകേച്ഛയ്ക്ക് വേണ്ടിയാകരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ പുറകിൽ ദ്രവ്യാഗ്രഹമാകരുത്. കർത്താവ് എനിക്കത് തരണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പങ്കുവെക്കാനുള്ള മനസ്സായിരിക്കണം. പണത്തോടുള്ള ആർത്തിയാകരുത്. ഹല്ലേലൂയാ. അപ്പൊ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പോലും നമുക്കിപ്പോ ഒന്ന് സ്കാൻ ചെയ്താൽ തന്നെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ കാണാം. മിക്കതും ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ചെകഞ്ഞു നോക്കിയാൽ 90% പ്രാർത്ഥനാ വിഷയങ്ങളും ദ്രവ്യാഗ്രഹത്തിൽ നിന്നുള്ളതാണ്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അടുത്തിരിക്കുന്ന ആളെ നോക്കണ്ട, തന്നെ തന്നെ നോക്കിയാൽ മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, അപ്പൊ അവിടെയാണ് വിശുദ്ധ അഗസ്തിനോസ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏതിൽ നിന്നാകരുത്? ദ്രവ്യാഗ്രഹത്തിന്റെ ഇച്ഛയിൽ നിന്നാകരുത്. അഗസ്തിനോസിന്റെ രണ്ടാമത്തെ ഭാഷയിൽ പറയുകയാണ്, ഫോകേച്ഛയ്ക്ക് വേണ്ടി ആകരുത്. ശാരീരികമായ ഫോകേച്ഛയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളാകരുത്. പിന്നെ അഗസ്തിനോസ് മൂന്ന് കാര്യമാണ് അതിനോട് ചേർത്ത് പറയുന്നത്. വിശുദ്ധ അഗസ്തിനോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന, ദൈവമേ എനിക്കത് തന്നാൽ എൻ്റെ കയ്യിലൂടെ പങ്കുവെക്കാൻ കഴിയുമല്ലോ എന്നാകട്ടെ. ഹല്ലേലൂയാ. ദൈവമേ അങ്ങ് എനിക്ക് തന്നാൽ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്നാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അഗസ്തിനോസ് പറയുന്നത്, When you pray, before you have to ask for what I am praying. നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ പുറകിൽ ദ്രവ്യാഗ്രഹമാണോ? പ്രാർത്ഥനയുടെ പുറകിൽ ഫോകേച്ഛയാണോ? പ്രാർത്ഥനയുടെ പുറകിൽ ഞാനുണ്ടോ? പ്രാർത്ഥനയുടെ പുറകിൽ ആരുണ്ടോ? ഞാനുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, പക്ഷെ ആ പ്രാർത്ഥനയുടെ പുറകിൽ ഈ ഞാൻ ഒളിഞ്ഞു കിടപ്പുണ്ടോ? അതോ ഈ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവമേ അങ്ങാണ് എൻ്റെ എല്ലാം എന്ന ചിന്തയാണോ?
പ്രാർത്ഥനയുടെ പുറകിൽ ഞാനുണ്ടോ? പ്രാർത്ഥനയുടെ പുറകിൽ ഫോകേച്ചയുണ്ടോ? പ്രാർത്ഥനയുടെ പുറകിൽ ദ്രവ്യാഗ്രഹമുണ്ടോ? പ്രാർത്ഥനയുടെ പുറകിൽ സ്ഥാനക്കൊതിയുണ്ടോ? സ്ഥാനക്കൊതിയുണ്ടോ? ഞാന് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പത്ത് പേര് കാണണം എനിക്കൊരു വീടുണ്ടെന്ന്. അതാണോ എൻ്റെ പിന്നിലെ പ്രാർത്ഥനയുടെ ഉദ്ദേശം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പ് മേശ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിനെ ചുറ്റിലെ ശത്രുക്കളാണ്, അവരെല്ലാവരും ഒന്ന് കാണണം. അതിനുവേണ്ടി ദൈവമേ നീ ഒരു മറുപടി തരണം. ഇതാണോ പ്രാർത്ഥന? ഇതാണോ പ്രാർത്ഥന? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന. ഈശോ കുരിശിൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ മേശ ഒരുക്കണമെന്നാണോ? പിന്നെന്നാ ഇവർ ചെയ്യുന്നത്? അറിയാവുന്ന ഒരു കരമുയർത്തി പ്രാർത്ഥിച്ചേ. ഇവർ ചെയ്യുന്നത് ഇന്നന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയുടെ പുറകിൽ ഫോകേച്ചയില്ല, പ്രാർത്ഥനയുടെ പുറകിൽ സ്ഥാനലബ്ധിയില്ല, ഞാനെന്ന ഭാവമില്ല, പ്രാർത്ഥനയുടെ പുറകിൽ ദ്രവ്യാഗ്രഹമില്ല. ഇതാ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. അതിൻ്റെ അർത്ഥം ദ്രവ്യാഗ്രഹം വലിയ ഒരു അടിമത്തമാണ്. പറഞ്ഞേ, ദ്രവ്യാഗ്രഹം. ശുശുശു നല്ല വാതറന്ന് പറ. ദ്രവ്യാഗ്രഹം വലിയ ഒരു അടിമത്തമാണ്. അത് നമ്മളെ അടിമയാക്കും, അത് നമ്മളെ എന്താക്കും, 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 അടിമയാക്കും. അത് വലിയൊരു അടിമത്തമാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്താ ആവശ്യമുണ്ട്? സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ, ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവേ, ദ്രവ്യാഗ്രഹം ഒരടിമത്തമാണ്, അതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം എനിക്കാവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇനി പറയുന്നതിനാണ് ഏറ്റവും വലിയ അഭിഷേകം വേണ്ടിയത്. നിങ്ങൾ ഏറ്റവും ശക്തിയോടെ പറഞ്ഞ് സ്വീകരിക്കേണ്ട പദം ഇതാണ്. ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല, പക്ഷെ വായിക്കാൻ പോവാ. റെഡിയാണോ? ഇല്ലില്ല, ഇഷ്ടം. നിങ്ങൾ റെഡിയാണെങ്കിൽ വായിക്കാം അടുത്തത്. അപ്പൊ പിന്നെ പല കാര്യങ്ങളും പ്രശ്നമായി മാറും. എന്തായാലും വായിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ജീവിതം ദ്രവ്യാഗ്രഹത്തെ സ്വതന്ത്രമാകട്ടെ. അടുത്ത വായിക്കാൻ പോവാണേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ആരും മിണ്ടുന്നില്ലല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇതിനൊക്കെ വലിയ അഭിഷേകം വേണ്ടേ? മലയെ മാറ്റാൻ വലിയ വിശ്വാസം ആവശ്യമുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ വിശ്വാസത്തിന്റെ വരം ആവശ്യമുള്ള ഒരു വലിയ കാര്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകം. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകം. അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ കംപ്ലൈൻറ്റ് പറച്ചിലേ ഉണ്ടാകുകയില്ല. എന്നാ തന്നാലും തന്നില്ലേലും ദൈവമേ അങ്ങൻ്റെ ദൈവം. സൗഖ്യമാണോ സഹനമാണോ, സഹനത്തിലൂടെ സൗഖ്യമാണോ, സഹനത്തിലൂടെ സൗഖ്യമോ, സൗഖ്യത്തിലൂടെ സഹനമോ, ഏതായിരുന്നാലും ദൈവമേ അങ്ങൻ്റെ ദൈവം. ഇതൊരു വലിയ മനോഭാവമ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. ഹല്ലേലൂയ. ആർക്കാണ് നീ തൃപ്തിയുള്ള? ഈ ലോകത്ത് തൃപ്തിയുള്ള ആരെയും കണ്ടിട്ടുണ്ടോ? യോ, സൈക്കിളിൽ വരുന്നവനോട് ചോദിക്കും, നിങ്ങൾ സൈക്കിളിൽ സംതൃപ്തനാന്നോ? അവർ പറയും, ചവിട്ടി ചവിട്ടി മടുത്തു, ഒരു ബൈക്ക് കിട്ടിയാൽ മതി. ബൈക്ക് വരുന്നവനോട് ചോദിക്കും, അവർ പറയോ, ഈ വെയിലും കൊണ്ട് പുകയടിച്ച് കാറ്റ് വടിച്ച് പൊടിയടിച്ച് പോയി 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 മടുത്തൊരു കാറ് കിട്ടിയാൽ, ആ കാറ് കിട്ടിയാൽ സംതൃപ്തനാകുമോ? കാർ ഓടിക്കുന്നവനോട് പറ, കാറിന് ഭയങ്കര കുലുക്കമാ, ഓടുന്ന ഒരു ഓടി കിട്ടിയാൽ കൊള്ളാം. ഓടിക്കാരനോട് ചോദിക്കും, ഓടിക്കാരൻ പറയും, എന്തോ ട്രാഫിക്കാ, ഓടി ഉണ്ടായിട്ടെന്നാ കാര്യം, ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പറന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പറന്നു പോകുന്നവനോട് ചോദിക്കും, പറന്നു പോകുന്നവൻ പറയും, അയ്യോ എനിക്കൊരു ജെറ്റുണ്ട്, അല്ലെ എനിക്കൊരു ഹെലികോപ്റ്റർ ഉണ്ട്, അതങ്ങ് സുഖമില്ല, കുറച്ചുകൂടെ രവിപ്പിള്ള മേടിച്ച ആ ഹെലികോപ്റ്റർ പോലത്തെ ഒരു ഹെലികോപ്റ്ററായ കൊള്ളാന്ന് പറയും. ഇനി നിങ്ങൾ രവിപ്പിള്ളയോട് ചോദിക്കുക, സാറേ സാറിൻ്റെ ഫ്ലൈറ്റിൽ സാറിപ്പം മേടിച്ച പുതിയ എയർക്രാഫ്റ്റിൽ സാറ് തൃപ്തനാണോ? സാറ് പറയും, എനിക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ സംതൃപ്തി തോന്നി, പിന്നെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ജോ ബൈഡനെ പോലെയുള്ളവർ സഞ്ചരിക്കുന്നത്. ജോ ബൈഡൻ ആരാന്നോ? തോപ്പുംപടിയുള്ളവർ. തോപ്പുംപടിയിലെ സിനിയുടെ വീടിൻ്റെ അപ്പുറത്തുള്ളതാണ്.
ജോ ബൈഡൻ സഞ്ചരിക്കുന്ന പോലത്തെ ഒരു നല്ല വിമാനം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആർക്ക് സംതൃപ്തിയില്ല? ഇനി നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ജോ ബൈഡനോട് ചോദിക്കുക, ആർ യു സാറ്റിസ്ഫൈഡ്? അപ്പൊ ജോ ബൈഡൻ പറയും നിങ്ങളുടെ ഇംഗ്ലീഷിലോട്ട്, യു നോ വെരി ഫ്രാങ്ക്ലി ലെറ്റ് മീ ടെൽ യു ദിസ്, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഒന്നിലും സംതൃപ്ത കിട്ടിയ ഭാര്യയിൽ സംതൃപ്തമല്ല, കിട്ടിയ ഭർത്താവിൽ സംതൃപ്തമല്ല, ഉണ്ടായ മക്കളിൽ സംതൃപ്തമല്ല. നമ്മളെല്ലാം കമ്പയർ ചെയ്യുക. ആ അപ്പുറത്തെ ജാനറ്റിന്റെ ക്ലാരറ്റിനെ നോക്കടി, കംപ്ലീറ്റ് കമ്പാരിസൺ. സംതൃപ്തമല്ല, ഉടുത്ത സാരി സംതൃപ്തയാണെന്നോ ഇവിടെ വന്നപ്പോഴും അടുത്തിരിക്കുന്ന ആളുടെ സാരി അല്ലേ നോക്കിയത്? ഇട്ട മാലയിൽ സംതൃപ്തരാന്നോ, ഇട്ട കമ്മലി സംതൃപ്തരാന്നോ? മോതിരത്തെ സംതൃപ്തരാന്നോ, കണ്ണാടി സംതൃപ്തനാന്നോ? ഇനി ഇച്ചിരൂടെ നല്ലത് കണ്ടാൽ നമ്മുടെ മനസ്സങ്ങോട്ട് ഓടും. ഏറ്റവും വലിയ അഭിഷേകം വേണ്ടിയ ഒരൊറ്റ കാര്യമാണ് ഉള്ളതിൽ സംതൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൺവെൻഷന് വലിയ കാര്യം കേൾക്കാൻ വന്ന ഞാൻ ചെറിയ കാര്യങ്ങളാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്. അതെന്നാന്നേ അങ്ങനെ, ഇത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ അഭിഷേകം വേണ്ട എന്നാണെന്നറിയോ? ഉള്ളതിൽ സംതൃപ്തിപ്പെടാനുള്ള ഒരു അഭിഷേകം. ഒന്ന് പറഞ്ഞേ ഉള്ളതിൽ. ഒച്ചത്തിൽ കരമുയർത്തി പറ, ഉള്ളതിൽ സംതൃപ്തിപ്പെടാനുള്ള ഒരഭിഷേകം എനിക്ക് തരണമേ കർത്താവേ. ഞാൻ ചെന്ന് വേറിയ വീടിനായിട്ട് നന്ദി. എന്റെ ജീവിതത്തിൽ വന്ന ഭർത്താവിനായിട്ട് നന്ദി. എന്റെ ജീവിതത്തിൽ വന്ന ഭാര്യയ്ക്കായിട്ട് നന്ദി. എനിക്ക് തന്ന മക്കൾക്കായിട്ട് നന്ദി. എന്റെ ഇടവകയ്ക്കായിട്ട് നന്ദി. എനിക്ക് തന്ന സഹോദരങ്ങൾക്ക് നന്ദി. എന്റെ അമ്മയ്ക്കായിട്ട് നന്ദി. എന്റെ അപ്പനായിട്ട് നന്ദി. എന്റെ വീടിനായിട്ട് നന്ദി. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിട്ട് നന്ദി. ഓരോന്നിനായിട്ട് കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിച്ചോണ്ട് അഭിഷേകത്തോടെ. ഇത് വലിയൊരു അഭിഷേകമാ, ഇത് വലിയൊരു അഭിഷേകമാ, ഇത് വലിയൊരു അഭിഷേകമാ, ഇത് വലിയൊരു അഭിഷേകമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു സ്വീകരിച്ചേ, പറഞ്ഞു സ്വീകരിച്ചേ, പറഞ്ഞു സ്വീകരിച്ചേ. ഒരു തൃപ്തിയുടെ അഭിഷേകം. ഒന്ന് പറഞ്ഞു ഒരു തൃപ്തിയുടെ അഭിഷേകം. ഒന്നുറക്കെ പറഞ്ഞു ഒരു തൃപ്തിയുടെ അഭിഷേകം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, നിങ്ങൾക്കില്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കാൻ നോക്കിയേ, വരത്തുമില്ല. ഒന്നുകൂടെ പറയാം, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ നോക്കിയേ, നിങ്ങൾക്കില്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല. അനുഗ്രഹം നിങ്ങളുടെ പുറകെ വരും, നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. ഹല്ലേലൂയ. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളിത് പരിശീലിച്ച് നോക്കി. ഇന്ന് പ്രാക്ടിക്കലായിട്ടാണ് പറയാം, ക്വൈറ്റ് പ്രാക്ടിക്കലായത്. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിയത് നിങ്ങൾക്ക് അനുഭവേദ്യമാകുന്നത് മനസ്സിലാണ്. അയ്യോ, ഇത്ര ശക്തി ഉണ്ടായിരുന്നോ അതിനെന്ന് നിങ്ങൾ ചിന്തിക്കും. ഹല്ലേലൂയ. പിറുപിറുപ്പില്ലാതെ കർത്താവേ, എന്തു വായിക്കോട്ടെ, എന്തു വായിക്കോട്ടെ, നോക്കിയോ നോക്കിയോ. നിങ്ങൾ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കുന്നത് വരെ സംതൃപ്തമായിട്ട് സാഹചര്യങ്ങളെ ഒന്ന് കാണാൻ നോക്കി. വണ്ടിയെ കയറിപ്പോ, വണ്ടിയെ കുറ്റം പറയാതിരുന്നേ. വണ്ടി ഓടുന്ന ആ റോഡിനെ കുറ്റം പറയാതെ, എന്നാ ഇത് നന്നാകാത്ത പറ, നമ്മുടെ നാട് എന്നാ നന്നാകാത്ത, ഇപ്പൊ മനസ്സിലായി എന്നാ നന്നാകാത്ത പറഞ്ഞു. നമ്മൾ ഇതിനെ അനുഗ്രഹിക്കുന്നില്ല, നമ്മൾ ഇതിനെ അനുഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യ, രാവിലെ എഴുന്നേക്കം മുതല് പറയാ, റോഡ് ശരിയല്ല, പാർട്ടി ശരിയല്ല, ഇപ്പോഴത്തെ ഇടത് ശരിയല്ല, ഇനി വരാൻ പോകുന്ന വലത് ശരിയല്ല, വലത് ശരിയല്ല, മുമ്പ് ശരിയല്ല, പുറകെ ശരിയല്ല, ഞാനും ശരിയല്ല, വീട്ടുകാർ ശരിയല്ല, എൻ്റെ വീട് ശരിയല്ല, എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ശരിയല്ല, എൻ്റെ അയലോക്കത്തെ ചേച്ചി ശരിയല്ല, പുറകെ താമസിക്കുന്നവർ ശരിയല്ല, ഇന്നാള് താമസിച്ചവർ ശരിയല്ല, ആകെ പഴ ശരി ഞാൻ മാത്രമുണ്ട്. ഇനി എന്നെ തന്നെ നോക്കി പറയും, എൻ്റെ മൂക്ക് ശരിയായില്ല, എൻ്റെ കണ്ണിൻ്റെ പിരിവ് ശരിയായില്ല, എൻ്റെ ചെവി എന്നാ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പുറത്തവളെ നോക്കി, അയ്യോ അവൾക്ക് എന്ത് സൗന്ദര്യം അവളുടെ മുഖത്ത്, എനിക്കൊരു നിറവില്ലല്ലോ. സംതൃപ്തമല്ല, സംതൃപ്തമല്ല, സംതൃപ്തമല്ല. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതില്ല, അതില്ല, ഇതില്ല, ഇതില്ല, ഇതില്ല. അതിനനുസരിച്ച് സാത്താൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, ഇല്ലെന്ന്, 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 ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹവ്വയെ വീഴ്ചത് ഇവിടെയാണ്. ആ ഹവ്വയോടും ആദത്തോടും ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. പക്ഷെ പിശാചു വന്ന് പറഞ്ഞു, നിങ്ങൾക്കൊന്നുമില്ല, നോക്ക്, നിനക്കൊന്നുമില്ല, ഇത് തിന്നാലേ നീ ദൈവത്തെ പോലെ ആകത്തുള്ളൂ, നിനക്കൊന്നുമില്ല. ഹവ ദൈവം ആദത്തോടും ഹവയോടും പറഞ്ഞു, നിനക്കെല്ലാം ഉണ്ട്, യു ഹാവ് എവ്രിതിങ്.
devil tempt them by saying you lack so many things. Enak ottri karyangal illa, enak ottri karyangal illa, nee nokka ottri karyangal nenakilla. Devam paranja nenakella undu samdruptamayirike. Hallelujah. അസംതൃപ്തിയുടെ പുറകിൽ പിശാചാണെങ്കിൽ സംതൃപ്തിയുടെ പുറകിൽ കർത്താവാണ്. ഹല്ലേലൂയാ. കർത്താവേ, ഇന്നെങ്കിലും ഇന്നെങ്കിലും പോയിട്ട് പറ കർത്താവേ എനിക്ക് തന്ന മക്കൾക്കായിട്ട് നന്ദി. ഹല്ലേലൂയാ. കർത്താവേ എനിക്ക് തന്ന ഭർത്താവിനായിട്ട് നന്ദി. കർത്താവേ ഞങ്ങളുടെ വെച്ച വീടിനായിട്ട് നന്ദി. കർത്താവേ ഞങ്ങളുടെ വീട്ടിലെ ടെലിവിഷനായിട്ട് നന്ദി. കർത്താവേ ഞങ്ങളുടെ അടുക്കളയിലെ സൗകര്യത്തിനായിട്ട് നന്ദി. ഓരോ ഞങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് നിന്ന പാത്രത്തിനായിട്ട് നന്ദി. കർത്താവേ ഞങ്ങളുടെ വീട്ടിലെ കുക്ക് ചെയ്യുന്ന സ്റ്റൗവിനായിട്ട് നന്ദി. ഓ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയുകയാണ്. കർത്താവേ ഞങ്ങളുടെ കാർപോർസിനായിട്ട് നന്ദി. ഇത് ഇടുക്ക, അയ്യോ ഇതെന്നെ ഇങ്ങനെ, അയ്യോ അത് വെള്ളം, അയ്യോ അവിടെ നിർത്ത്. അനുഗ്രഹിക്കാൻ തുടങ്ങ, അനുഗ്രഹിക്കാൻ തുടങ്ങ. നിങ്ങൾ ഇതൊന്ന് പരിശീലിച്ചു നോക്കിയേ, പരിശീലിച്ചു നോക്കിയേ, പരിശീലിച്ചു നോക്കിയേ. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിന് സ്വതന്ത്രമാകട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. കർത്താവേ ഈ ഒരു അഭിഷേകത്തെ, ഓ ഇപ്പൊ തന്നെ രോഗസൗഖ്യങ്ങൾ ഇറങ്ങും. എന്നാ കാര്യം എന്നറിയോ? പല പ്രാർത്ഥനകളും, പല പ്രാർത്ഥനകളും ഈ അസ്വസ്ഥത എന്താ, ഈ അസ്വസ്ഥത എന്താ? ഓ ഹല്ലേലൂയ. എന്നാ കുർബാനയ്ക്ക് കാണുന്നില്ലല്ലോ, ഓ പോയിട്ട് എന്നാ കാര്യം? അല്ല എന്നാ ഇപ്പൊ കുടുംബ കൂട്ടായ്മയ്ക്ക് ഒന്നും കാണുന്നില്ലല്ലോ, ആ യൂണിറ്റിലൊന്നും സജീവമല്ലല്ലോ, ഓ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? അസംതൃപ്തി മനസ്സിലിടും, അസംതൃപ്തി മനസ്സിലിട്ടിട്ട് നമ്മോട് പറയും നിനക്കൊന്നുമില്ല, എന്തെല്ലാം ഉണ്ട്, ഈ കണ്ട കുറ്റം പറയാൻ മുഴുവനായിട്ട് ആ നാവിന് ശക്തി തന്നല്ലോ, അതെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കേ. ഈ തെറ്റും കുറ്റവും എല്ലാം പറയാൻ വേണ്ടി ഈ നാവിനെ ശക്തീകരിച്ചല്ലോ, അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. വേറെ ഒന്നും വേണ്ട, എല്ലായിടത്തും കുറവ് കാണാൻ ആ കണ്ണിന് കാഴ്ച തന്നല്ലോ എന്റെ കർത്താവേ, അതിനായിട്ട് നന്ദി. അത് അതാ ഏറ്റവും വലുത്. നമ്മളങ്ങ് നേരത്തെ പിടിച്ച് പറയാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ ശരിയല്ല, ഇങ്ങനെ ശരിയല്ല, ഞാനും ശരിയല്ല, ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, ഇത്രയും പറയാൻ നിനക്ക് നാവിന് ഞാൻ ശക്തി തന്നല്ലോ, അതെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയാ. ഏതെല്ലാം നന്മകളാ തന്നിരിക്കുന്നത്. ഷാലോം ടി വിയിൽ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകൾ, നിങ്ങൾ പലരും അത് കാണുന്നവരായിരിക്കും അല്ലേ, കാണുന്നവരെന്ന് കരമുയർന്നാണ്ട്, മോസ്റ്റ് ഓഫ് യു ആർ വാച്ചിങ് കൃപയുടെ നിർച്ചാലുകൾ എല്ലാ ബുധനാഴ്ചയും രാത്രി 7:30 7:30 എല്ലാ ബുധനാഴ്ചയും. നിങ്ങൾ പലരും അത് നിരന്തരമായിട്ട് കാണുന്നവരാണ്. ഒരു 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 കുടുംബം അവിടെ ചങ്ങനാശ്ശേരിയിൽ, ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഹാളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ചേച്ചി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സാധാരണ രീതിയിൽ ആയിരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, പക്ഷേ എന്തുകൊണ്ടോ ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി, 5 മിനിറ്റിനകത്ത് ചേച്ചി 50 കാര്യം പറഞ്ഞു. 50 കാര്യവും അസംതൃപ്തിയുടേതാണ്. പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ വചനം എടുത്തിട്ട് ഈ വചനം ചേച്ചിയോട് 50 പ്രാവശ്യം പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. വലിയ പാടാ, വലിയ പാടാ, വലിയ പാടാ, വലിയ പാടാ. എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന പ്രമോദ് ബ്രദറിനോട് പറഞ്ഞു, എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം ചേച്ചിക്ക് എടുത്തു കൊടുക്കുക. ബ്രദർ മൊബൈലിൽ പെട്ടെന്ന് എടുത്തു കൊടുത്തിട്ട് ഈ വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിന് സ്വതന്ത്രമാകട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഈ പദം ചേച്ചി 50 പ്രാവശ്യം പറ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അപ്പൊ ചേച്ചി ഇതിനിടയിൽ എന്നോട് ചോദിച്ചു, അപ്പൊ ഇതൊന്ന് മാറിയേലാത്തോണ്ടാന്നോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറയുന്നേ? അപ്പൊ മാറിയാലെന്ന് ഉറപ്പായില്ലേ? അതുകൊണ്ടല്ലേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ? ഇത് ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളെന്ന് പറയുന്നേ? ഞാൻ പറഞ്ഞല്ല, മാറാനുള്ള വഴിയാത്, മാറാനുള്ള വഴിയാത്, മാറുകേലാത്തോണ്ട് പറയുന്നതല്ല, മാറാനുള്ള വഴിയാണ്. ഹല്ലേലൂയാ. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ. എന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ കാരിത്താസിൽ, കോട്ടയം കാരിത്താസിൽ താമസിക്കുന്ന ആ ചേച്ചി ഇത് പറയാൻ തുടങ്ങി. പ്രമോദ് ബ്രദർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഇടയ്ക്ക് നിർത്തും. ഏതാ ഈ പറയുന്നത്? ഇടയ്ക്ക് നിർത്തും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് നിർത്തുമ്പോൾ പ്രമോദ് ബ്രദറിൻ്റെ മുഖം ഇച്ചിരി കഠിനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുഖത്തോട് നോക്കുമ്പോൾ ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ, ഇങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇടയ്ക്ക് അതിൻ്റെ ശബ്ദം അങ്ങ് പറയും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. പഠന പ്രമോദ്, ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഇങ്ങനെ പറയാൻ തുടങ്ങി. 40 പ്രാവശ്യമായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ആ അന്തരീക്ഷം തന്നെ മാറുക. വീട്ടിൽ
ഈ കണ്ട കൊല്ലങ്ങൾ മുഴുവൻ കെട്ടിവെച്ച എല്ലാ നെഗറ്റീവും അഴിയുകയാണ്. ഹല്ലേലൂയ, അഴിയുകയാണ്, അഴിയുകയാണ്, അഴിയുകയാണ്. എന്നോടിങ്ങനെ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ശരീരം മുഴുവൻ ചൂടാവുക. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ചേച്ചി പറയാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. 45 പ്രാവശ്യം എത്തിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വലിയ ശക്തി അവരുടെ മേൽ വന്നടിച്ചു. അവർ പുറകോട്ട് മറിഞ്ഞുപോയി. അവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട്, അവരെ പിടിച്ചു കിടത്തി. അവർ ആ കിടപ്പിൽ വീണ്ടും ഇത് ആവർത്തിച്ച് പറയാൻ തുടങ്ങി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. പിശാജ് ഉള്ളത് കാണിക്കാതെ ഇല്ലാത്തത് നോക്കി നോക്കി നോക്കിച്ച് 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 തോൽപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിനെ. എന്നാൽ കർത്താവിൻ്റെ അഭിഷേകം വന്നപ്പോൾ ഉള്ളത് കാണാൻ തുടങ്ങി, ഉള്ളത് കാണാൻ തുടങ്ങി. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് എൻ്റെ കർത്താവ് എല്ലാം തന്നിട്ടുണ്ട്. കർത്താവെ, തന്ന എല്ലാത്തിനും നന്ദി എന്ന് പറയാൻ തുടങ്ങി. കർത്താവെ, കരമടിച്ച് സ്തുതിച്ചു. വലിയ അഭിഷേകം പുറകിൽ മുതൽ ഏറ്റവും മുമ്പിൽ വരെ ഇപ്പോ ഈ വചനത്താൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാത്തിനായിട്ടും നന്ദി പറഞ്ഞേ. മുടിയില്ലാത്ത ഒരു തലയാ നിങ്ങൾക്കുള്ളത്. മുടിയെ ഓർത്ത് കരയാതെ തലയെ ഓർത്ത് നന്ദി പറ. കേട്ടില്ല? മുടിയില്ലല്ലോ എന്ന് ഓർത്ത് കരയുന്നതിന് പകരം തലയുണ്ടല്ലോ എന്ന് ഓർത്ത് നന്ദി പറ. കർത്താവേ, എന്റെ 3 പല്ലിന് ബോർഡുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ബോർഡില്ലാത്ത 26 പല്ലെനിക്ക് ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാന്നേ, ശരിയാന്നില്ലേ? ഒന്ന് മിണ്ടിക്ക്. ഹല്ലേലൂയ. ഇത് 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 ചെയ്യാൻ തുടങ്ങി. ഈ സഹോദരി പറയുന്നു, എൻ്റെ ശരീരം മുഴുവൻ ചൂടാവുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾ ആരംഭിച്ചു. നിങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കെട്ടിപ്പൊക്കിയ അസാധ്യതകളുടെയും ഇല്ലായ്മകളുടെയും നെഗറ്റിവിറ്റിയുടെയും പർവ്വതത്തെ നിങ്ങൾ തന്നെ അഭിഷേകത്താൽ ഇടിച്ചു കളയുകയാണ്. ഇതിലൊരു പുരോഹിതനെ സഹായിക്കാൻ കഴിയുകയില്ല, ഇതിനൊരു അച്ഛനും സഹായിക്കാൻ കഴിയും, ഒരു ബ്രദറിനും ഇല്ല സഹായിക്കാൻ പറ്റില്ല. ആർക്ക് സഹായിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ കെട്ടിപ്പൊക്കിയതാണ്, നിങ്ങളാണ് അതിനെ ഇടിച്ചു കളയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് വെച്ചിട്ട് പറയുകയാണ്, ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി വരുമ്പോഴും രാവിലെ കുളിച്ചപ്പം ഈ കക്ഷത്തിൽ ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വരുന്ന ഒരു മുഴയുണ്ടായിരുന്നു, ഇപ്പം അതവിടെ കാണാനില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നില്ല, ചുമ്മാ അതും ഇതും പറയരുത്, ആണ്ടി മൂടി തപ്പ്. ഞാൻ പറഞ്ഞു, സ്റ്റേജിൻ്റെ സൈഡിലോട്ട് നിങ്ങൾ പൊക്കോ, വസ്ത്രത്തിന്റെ പുറകിലൂടെ വേണ്ട, വസ്ത്രത്തിന്റെ അകത്തൂടെ തപ്പ്. അവരോടി വന്നിട്ട് തിരികെ വന്നിട്ട് പറയുകയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, കാരണം ആരും പ്രാർത്ഥിച്ചില്ല, ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ആരും അവരുടെ മേൽ കൈവച്ചില്ല. സർജറിക്ക് വെച്ചിരുന്ന മുഴ അവിടെ വെച്ച് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. കേട്ടുകേൾവിയല്ല, 3 ആഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ചതാ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ സഹോദരിയുടെ മുഴുവൻ വിവരം എനിക്ക് തരാം, കാരണം ഞാനത് ഇതിങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ എടുത്തു വെക്കും. എൻ്റെ ഫോണിൽ ഞാൻ അവരുടെ പേരും നമ്പരും എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. എനി ടൈം യു ക്യാൻ കോൺടാക്ട് മീ, ഐ ക്യാൻ ഗിവ് യു ദ നമ്പർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയോ, ആരും കൈവെക്കാതെ ഈ സൗഖ്യം എങ്ങനെ നടന്നു? പറഞ്ഞു. തൃപ്തിക്കകത്ത് വലിയൊരു അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞ്. തൃപ്തിക്കകത്ത് വലിയൊരു അഭിഷേകമുണ്ട്. നിങ്ങൾക്കില്ലാത്ത സൗന്ദര്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഉള്ളതിന് നന്ദി പറ, ഉള്ളതിന് നന്ദി പറ. നിങ്ങൾക്കില്ലാത്തത് വന്നു ചേരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉള്ളതിന് കരമുയർത്തി നന്ദി പറ. കർത്താവേ, തന്നതിന് നന്ദി. പറഞ്ഞു. കർത്താവേ, തന്നതിന് നന്ദി, ഉള്ളതിന് നന്ദി, എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി, എനിക്ക് ഇത്രയും തന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിരല് ചലിക്കുന്നില്ലെങ്കിൽ കൈപ്പത്തി ചലിക്കുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറ. കൈപ്പത്തി ചലിക്കുന്നില്ലെങ്കിൽ കൈ ചലിക്കുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറ. കൈ ചലിക്കുന്നില്ലെങ്കിലും ബാക്കി അവയവങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ എന്നോർത്ത് നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ തൃപ്തിയുടെ അഭിഷേകം ഇവിടെ ഇറങ്ങുന്നുണ്ട്. തൃപ്തിയുടെ അഭിഷേകം ഇവിടെ ഇറങ്ങുന്നുണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ. കർത്താവ് നന്ദി, നന്ദി, നന്ദി എന്ന് ഇരുന്നോണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. പറഞ്ഞു, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. പറഞ്ഞു, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി.
ഹല്ലേലൂയാ. എനിക്ക് തന്ന മകനും നന്ദി, എനിക്ക് തന്ന മകൾക്ക് നന്ദി, എനിക്ക് തന്ന വീടിന് നന്ദി, എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടവകയ്ക്ക് നന്ദി, എനിക്ക് വേണ്ടി ദൈവം ആക്കി വെച്ച പുരോഹിതന് നന്ദി. പറഞ്ഞു 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 പറഞ്ഞു. ഹല്ലേലൂയാ. കർത്താവേ എൻ്റെ കാലിന് നന്ദി. നിങ്ങളുടെ രോഗമുള്ളിടത്തോട് കൈവച്ചിട്ട് കർത്താവേ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവമേ നന്ദി എന്ന് പറഞ്ഞു തുടങ്ങി. ദൈവമേ നന്ദി എന്ന് പറഞ്ഞു തുടങ്ങി. പറഞ്ഞേ 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 പറഞ്ഞേ. നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങി, ചെയ്തു തുടങ്ങി, ചെയ്തു തുടങ്ങി, ചെയ്തു തുടങ്ങി. അത്ഭുതങ്ങൾ നടക്കുന്ന കാണാം, അടയാളങ്ങൾ നടക്കുന്ന കാണാം. എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? ഇതാണ്, ഇതാണ് സംതൃപ്തിക്കകത്ത് വലിയ ഒരു അഭിഷേകമുണ്ട്. പറഞ്ഞ് സ്വീകരിച്ച് സംതൃപ്തിക്കകത്ത്, പറഞ്ഞേ സംതൃപ്തിക്കകത്ത്, ഒച്ചത്തിൽ പറ, സംതൃപ്തിക്കകത്ത് ഒരു വലിയ അഭിഷേകമുണ്ട്. ഈശോയേ, ഉറച്ചു വിളിച്ചേ, ഈശോയേ, സംതൃപ്തരാകാൻ തുടങ്ങിക്കോ. പിശാച് പിണങ്ങിപ്പോവും, സാത്താൻ പിണങ്ങിപ്പോവും. സംതൃപ്തിയുടെ വീട്ടിൽ സാത്താൻ വാഴാൻ കഴിയുകയില്ല. നിങ്ങൾ സംതൃപ്തരാക്കി നോക്കിക്കോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സംതൃപ്തരാക്കി നോക്കിക്കോ. സാത്താൻ നിങ്ങളുടെ ഏഴ് അയൽവക്ക തടുക്കത്തില്ല, പിശാചിന് നിങ്ങളുടെ പരിസരത്ത് അടുക്കാൻ കഴിയുകയില്ല. സാത്താൻ ഇങ്ങനെ രാവിലെ ഇറങ്ങും, എവിടെ ഉണ്ടോ അസംതൃപ്തിയുടെ വീട്, ഞാൻ കുത്തി വീർപ്പിച്ച് വലുതാക്കും അതിനെ, ഞാൻ കുത്തി വീർപ്പിച്ച് വലുതാക്കും അതിനെ. എന്നാൽ ആ വാതിൽ അടച്ചുകള. അതാ എഫെസൊസ് ലേഖനത്തിൽ പറയുന്നത്, ഡു നോട്ട് ഗിവ് റൂം ഫോർ ദ ഡെവിൾ. പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെയാ സാത്താൻ ഇടം കൊടുക്കുന്നത്? അസംതൃപ്തി, അസംതൃപ്തി. എന്നോട് പറയും, നിനക്കൊന്നുമില്ല, നീ നോക്ക്, നിന്റെ ഒന്നും ശരിയല്ല. ആയിരം കാര്യം നോക്കിയിട്ട് പറ, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തിന് നന്ദി. പറഞ്ഞു പറഞ്ഞു, കർത്താവേ അഭിഷേകത്തിന് നന്ദി, എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കേ. ഇതുണ്ടല്ലോ, നിങ്ങളുടെ രോഗമുള്ളിടത്തോട്ട് ഇപ്പോൾ ഒന്ന് കൈവച്ചിട്ട്, എവിടെയാണ് പ്രയാസമുള്ള അവിടേക്ക് കൈവച്ചിട്ട്, കർത്താവേ തൃപ്തിയുടെ അഭിഷേകത്തെ എനിക്ക് പകർന്നതിന് നന്ദി. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, തൃപ്തിയുടെ അഭിഷേകത്തെ എനിക്ക് പകർന്നതിന് നന്ദി. എനിക്ക് തന്ന ശരീരത്തിന് നന്ദി. പറഞ്ഞു, എനിക്ക് തന്ന ശരീരത്തിന് നന്ദി. ഇല്ലാത്തതിനെ ചൊല്ലി കരയാതെ ഉള്ളതിനെ ചൊല്ലി നന്ദി പറയാൻ തുടങ്ങിക്കും. അതാ വചനം പറയുന്നത്. എന്താ വചനം പറയുന്നത്? നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഹല്ലേലൂയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. തൃപ്തിയുടെ ഒരു അഭിഷേകം, പറഞ്ഞ സംതൃപ്തിയുടെ ഒരു അഭിഷേകം. പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ ഉള്ളതിൽ സന്തോഷിക്കുന്ന സംതൃപ്തിയുടെ അഭിഷേകം. കരമടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. ആ ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ പേരെന്നാ? പൊട്ട് വെച്ച ചേച്ചിയുടെ പേര്? ക്ലാര, റാണി, റാണിയാ, റാണി ചേച്ചി, റാണി ചേച്ചി. അവിടെ ഇരുന്ന് സംതൃപ്തിയുടെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ എന്നാ സംഭവിച്ചതെന്നറിയോ? 9 വർഷമായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞ 9 വർഷമായിട്ട് റാണി ചേച്ചിയുടെ പിന്നാലെ കൂടി ഈ തോളിൽ നിന്ന്, ശരിയോ തെറ്റോ, ഓടിവ 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 ഓടിവ, സൗഖ്യമാവുക, 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 സൗഖ്യമാവുക. എങ്ങനെയാണ് കർത്താവ്? ഞാൻ പറഞ്ഞതുള്ളതല്ലേ? ആർത്രൈറ്റിസ്, ആർത്രൈറ്റിസ്. 9 കൊല്ലമായില്ലേ? എനിക്ക് റാണി ചേച്ചി അറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ റാണി ചേച്ചി അവിടെ ഇരുന്ന് കർത്താവേ സംതൃപ്തിയുടെ അഭിഷേകത്തെ എൻ്റെ മേൽ പകരണേന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് അത് അഴിഞ്ഞു പോയി കഴിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിങ്ങോട്ട് റാണി ചേച്ചിയെ വിളിച്ചത് റാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല. റാണി ചേച്ചിക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ വിളിച്ച റാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല. റാണി ചേച്ചി, റാണി ചേച്ചിയുടെ ഈ തോളിൽ കർത്താവിൻ്റെ കൈ വന്നത് അറിഞ്ഞോ? 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 അറിഞ്ഞു, അറിഞ്ഞു. അത്രേ ഉള്ളൂ. നോക്കിയേ, നോക്കിയേ, എന്നാക്ക ചെയ്യാൻ വയ്യായിരുന്നു, അതെല്ലാം ചെയ്തേ, 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 സ്വന്തമായിട്ട് ചെയ്തേ, സ്വന്തമായിട്ട് ചെയ്തേ, സ്വതന്ത്രമായിട്ട് ചെയ്തേ, സ്വതന്ത്രമായിട്ട് ചെയ്തേ. ഹല്ലേലൂയ. അണ്ടേ, ആ
നീല സാരി ഉടുത്ത, നീല സാരി ഉടുത്ത്, ഇങ്ങോട്ട് നീല ഷോൾ ഇട്ട്, നീല ഷോൾ ഇട്ട്, ഓടിവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം എങ്ങനെയാണ് വ്യാപിക്കുന്നതെന്ന് അറിയുക. ചേച്ചി സൗഖ്യമായില്ലേ? സന്തോഷത്തോടെ പൊക്കോ, സന്തോഷത്തോടെ പൊക്കോ. ഒത്തിരി പേരുടെ നടുവിൽ പോയി സാക്ഷി അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പേര്? പൗളീന. പൗളീന, പൗളീന. ഓക്കെ, ഇവിടെ നിൽക്കുക, ഇത്ര മാത്രം ചെയ്യുക. കർത്താവേ, ഇങ്ങനെ പറയുക, കർത്താവേ സംതൃപ്തിയുടെ അഭിഷേകത്തെ എൻ്റെ മേൽ ചൊരിയണമേ. നിങ്ങളെല്ലാവരും കാണുക, ഈ മകളെ ഈശോ തൊടുന്നത് കാണുക. ഈശോയെ ഈ നിമിഷത്തിൽ സംതൃപ്തിയുടെ അഭിഷേകത്താൽ ഈ മകളെ നിറയ്ക്കണമേ, ഈ മകളെ നിറയ്ക്കണമേ, ഈ മകളെ നിറയ്ക്കണമേ, ഈ മകളെ നിറയ്ക്കണമേ. സംതൃപ്തിയുടെ അഭിഷേകത്താൽ ഈ മകളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. സംതൃപ്തിയുടെ അഭിഷേകത്താൽ എൻ്റെ മകളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടം നെഞ്ചില്, ഇതായത് ഇങ്ങോട്ട് നോക്കി, ഇടം നെഞ്ചില് കക്ഷത്തിന് മേളില് ഇവിടെ ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് ഒരു ബൾജിങ് പോലെ അല്ലേ? ഇപ്പൊ തന്നെ വിളിച്ചോ, ഒറ്റ വിളി. യേശുവേ, യേശുവേ, യേശുവേ. കാണേണ്ടി വരെ കണ്ടോ, ഈ ഈ ഒരു ഭാഗം മുഴുവൻ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ഇടം തോള് മുഴുവൻ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈശോ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഇവിടെ മുഴുവൻ സംതൃപ്തിയുടെ അഭിഷേകത്തെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. സംതൃപ്തിയുടെ അഭിഷേകം പറഞ്ഞു പറഞ്ഞ് സ്വീകരിച്ചേ. സംതൃപ്തിയുടെ അഭിഷേകം പറഞ്ഞേ. സംതൃപ്തിയുടെ അഭിഷേകം വാതുറന്ന് പറഞ്ഞേ. സംതൃപ്തിയുടെ അഭിഷേകം അവിടെ നിന്നുകൊണ്ട് കർത്താവിന് പറഞ്ഞേ, കർത്താവേ എനിക്ക് തന്നതും തന്നോണ്ടിരിക്കുന്നതും തരാനിരിക്കുന്നതുമായ എല്ലാറ്റിനായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റോ മകളെ, ചാടി എഴുന്നേറ്റോ. നീ കൊണ്ടുവന്ന കട്ടി അവിടെ ഉണ്ടോന്ന് നോക്കിക്കോ, തപ്പി നോക്കിക്കോ, മൊത്തം തപ്പിക്കോ, തപ്പ് നോക്കിക്കോ, അവിടെ നിന്ന് നോക്കിക്കോ. മൂന്നാല് പേരൂടെ വന്ന് നോക്കിക്കോ, വാ വന്ന് നോക്കി ചേച്ചി, നോക്കിക്കോ. കർത്താവ് ചെയ്യുക, കർത്താവ് ചെയ്യുക. എവിടായിരുന്നു? കാണിച്ചു കൊടുക്ക, കാണിച്ചു നോക്ക, ഉണ്ടോന്ന് നോക്ക്, വാ നോക്ക്. ചേച്ചിയുടെ വാ, മൂന്നാല് ചേച്ചിമാര് വാ, വാ ചേച്ചി വന്ന് നോക്ക്. ഈശോ ചെയ്യുന്നതാ. ഉണ്ടോ മകളെ അവിടെ? ഇല്ല. കരമടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുക്കും. ഇത് അതാ അവിടെ ഇരിക്കുന്ന കറുത്ത ഷോൾ ഇട്ടയാ മകളുടെ മേല് ഈശോയുടെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. ഒറ്റവിളി, ചാടി എഴുന്നേറ്റോ. ഒറ്റവിളി, കർത്താവേ ഹല്ലേലൂയ. ഇവിടെ മുഴുവൻ സംതൃപ്തിയുടെ അഭിഷേകം വ്യാപരിക്കുക. കുറവ് പറഞ്ഞ പിശാച് കീഴടങ്ങുകയാ. അസംതൃപ്തി വിതച്ച്, അച്ഛാ ഒരു കൈവ് തന്നെ, ഒരു കൈവ്, ഒരു കൈവെപ്പ് തന്നെ. ഈശോയേ, ഈശോയേ, പരിശുദ്ധാത്മാവേ, പൗരോഹിത്യ അധികാരത്തിന്റെ കൈവെപ്പ് വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ ഇറങ്ങി വരണേ, ഇറങ്ങി വരണേ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊക്കോ പൊക്കോ, പോയി അനേകരുടെ നടുവിൽ സാക്ഷി അയക്കും. കണ്ണു തുറക്കും മകളെ, കണ്ണു തുറക്കും. സംതൃപ്തിക്കകത്ത് വലിയൊരു അഭിഷേകമുണ്ട്. സാത്താൻ എപ്പോഴും നമ്മളെ അസംതൃപ്തരാക്കും. കർത്താവ് നമ്മളോട് പറയും, ഇല്ല, സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക. ഒന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്, സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക, സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക. എന്തിനു വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചേ? എന്നാ സൗഖ്യമാ വേണ്ടേ?
ഇതിപ്പോ 1.5 വർഷമായിട്ട് യൂറിൻ ലീക്ക് ആണ്. യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം യൂറിൻ യൂറിൻ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി അല്ലേ? ബ്ലാഡർ മുറിഞ്ഞു. യൂറിൻ ബ്ലാഡർ മുറിഞ്ഞു പോയി. യൂറിൻ കൺട്രോൾ നഷ്ടപ്പെട്ടു അല്ലേ? 1.5 വർഷം. നിങ്ങളെല്ലാരും കാണുക, സംതൃപ്തിയുടെ അഭിഷേകത്താൽ ഈ മകൾ നിറയുമ്പോൾ ഈ രോഗപീഠ ഒരാൾ മതി. ആരും കൈവെക്കുന്നില്ല, പക്ഷെ ഈശോയുടെ ശക്തി ഈ മകളുടെ മേല്, ഇവിടെ ഉദരത്തിലേക്ക്, ഇവിടെ യൂട്രസിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുകയാ. കർത്താവേ, ഈ നിമിഷം വയറിലോട്ട് കൈവരും. കർത്താവേ, ഈ നിമിഷത്തിൽ നിന്റെ മകളെ സുഖമാക്കണമേ. ഞാൻ നിന്നെ സുഖമാക്കുന്ന കർത്താവാണ് എന്റെ അടിപ്പിണരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മുറിഞ്ഞുപോയ യൂറിൻ ബ്ലാഡറിന്റെ മേൽ യേശുവിന്റെ ശക്തി പുനരുദ്ധാരണം. ഉദരം സൗഖ്യമാവുകയാ. അത്ഭുതകരമായ പ്രവൃത്തി ആ ഉദരത്തിലേക്ക് കർത്താവ് ചെയ്യും. ഇവിടെ പല ശരീരങ്ങളിലേക്കും സംതൃപ്തിയുടെ അഭിഷേകത്തെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. കരമുയർത്തി ചേർത്തടിച്ച് യേശുവിൻ ആരാധന. സംതൃപ്തിയുടെ അഭിഷേകം. എന്നാ പറ്റിയതാ കാലേല്? ചെറുപ്പം തുടങ്ങുണ്ടായി. ചെറുപ്പ് 18 വയസ്സിൽ നിന്നും ഉണ്ടായി. ചെറുപ്പം വരെ ഉണ്ടായി. ചെറുപ്പം വരെ ഉണ്ടായി. കാല് ചെറിയ കുഞ്ഞുപോലെ ഉണ്ടായി. ചെറുപ്പിട്ടതിന്റെ അല്ല, ചെറുപ്പം തുടങ്ങി. ചെറിയ കൊളന്ത മാതിരി കൊച്ചിന്. ഒരു കൊച്ചിക്കാരുടെ ഭാഷക്കാർ വരൂ. ഓ, നിങ്ങൾ വന്ന് തമിഴ് താനേ? അപ്പടിയാ? എന്നാച്ച് ഉങ്ങൾക്ക്? എന്നാച്ച് വയസ്സ് വരുമ്പോഴാണത്? അപ്പടിയാ? ഇന്നേക്ക് ആണ്ടവർ ദേവ വൻ വല്ലമ ഉന്മേലെ ഇറങ്ങി വരാൻ പോകരേ. ആണ്ടവർക്ക് നന്ദി ചൊല്ലുങ്ക. എല്ലാത്തക്കും അങ്ങനെ നന്ദി ചൊല്ലുങ്ക. ആണ്ടവരെ നന്ദി ചൊല്ലുങ്ക. ഓ പരിശുദ്ധ ദൈവ വല്ലമ ഇവർ മേലെ ഇറങ്ങി വരുന്നു. ചിന്ന വയസ്സിലിരുന്ന് ഇവളോ നാളെ കഷ്ടമാച്ച്, ഇപ്പോ ദൈവ വല്ലമൈ ഇവൾ മേലെ ഇറങ്ങട്ടെ. പരിശുദ്ധമാണ് ദൈവ വല്ലമൈ. ആണ്ടവരൻ ദൈവ വല്ലമൈ. പരിശുദ്ധ ദൈവോ ശക്തി ശക്തി. ചെറു പ്രായത്തിലുള്ളത് ഇവിടെ നിന്ന് അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കരമടിച്ച് നമുക്ക് സ്തുതിക്കാം. ആ കാലില് കൈ ഓടിച്ച് പ്രാർത്ഥിച്ച്, ആ ഇടുപ്പ് മുതൽ ഇങ്ങനെ കൈ ഓടിച്ച് പ്രാർത്ഥിച്ച്, ആ കാലില് ആ വലത്തെ സൈഡിലെ കാലില് ജന്മന ഉള്ള വൈകല്യം സൗഖ്യമാവുക. ജന്മന ഉള്ള വൈകല്യം കർത്താവ് സുഖപ്പെടുത്തുക. ജന്മന ഉള്ള വൈകല്യം കർത്താവ് സുഖപ്പെടുത്തുക. ഞൊണ്ടി ഞൊണ്ടി നടന്നവള് ഞൊണ്ടലില്ലാതെ ഇതിനകത്തൂടെ നടന്ന് കർത്താവിന്റെ കരമടിച്ച് നമുക്ക് സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കാം. സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കാം. സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കാം. സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കാം. ഇവിടെ തൊണ്ടേല് ഇങ്ങോട്ട് വാ. ഇറങ്ങുന്നില്ലേ? അല്ലേ 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 തൈറോയിഡ് അല്ലേ? ഇങ്ങോട്ട് കയറി നിൽക്കൂ. ഒരു കാര്യമില്ല.
എന്റെ മകളെ, നിന്റെ നിന്റെ സങ്കടത്തെ മുഴുവൻ കർത്താവ് ഒപ്പിയെടുക്കുക. ഈ വീട്ടിലേക്ക്, ബെഥാനിയിലെ വീട്ടിലേക്ക് പോയി ഈശോ ഈ ഭവനത്തിലേക്ക് പോവാന്ന് പറ. ഓ, ശക്തി ഇറങ്ങുന്നു. ഓ, വിട്ടോ, കയ്യെടുത്തു, കയ്യെടുത്തു. ബെഥാനിയിലെ വീട്ടിലേക്ക് പോയി ഈശോ ആ വീട്ടിലേക്ക് പോവാണ്. ആ ഭവനം മുഴുവൻ തൈറോയിഡിന്റെ കട്ടി എവിടെ ഉണ്ടോ നോക്കി. എഴുന്നേറ്റ്, 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 എഴുന്നേറ്റ്. യേശുവേ, ഇങ്ങനെ പിടിച്ചു നോക്കി, അവിടെ ഉണ്ടോ നോക്കി. നടന്ന് 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 നടന്നു നോക്കി, നടന്നു നടക്ക, നടക്ക്. ഇല്ല, ഇല്ല, നടന്നേ, 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 പുറകോട്ട് ഓടിപ്പോയിട്ട് വന്നേ. ഓ, കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കുറച്ച് വിളിച്ചോ, യേശുവേ, ഓടിവാ, ഓടിവാ. ജന്മന ഉള്ള വൈകല്യത്തെയാണ് കർത്താവ് അഴിച്ചു മാറ്റുന്നത്. നോക്ക്, നോക്ക്, ഓടി വരുന്ന വരവാണ്. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ചിന്ന വയസ്സിലിരുന്ന് ഇപ്പൊ എവിടെ വയസ്സാച്ച്? ഉങ്ങൾക്ക് എവിടെ വയസ്സാച്ച്? ഇപ്പൊ ഇപ്പൊ 40 വയസ്സ് കളഞ്ഞത്. ചിന്തിക്കുക, ഞാൻ പറയുന്നത് തമിഴാണോ മലയാളം? തമിഴ് മലയാളം പോലും നല്ല ചൊവ്വേ നേരെ അറിയത്തില്ലാത്ത ഞാന്, എന്നാലും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് 40 വയസ്സ് കഴിഞ്ഞതുങ്ങ. ഇതൊക്കെ മുന്നാണ് ഇവളോ സ്വതന്ത്രമായി നടന്നിരിക്കുക. ചെണ്ണ കൊളന്തിയപ്പോ ഓടണനാണ് ആശപ്പെട്ട് യേശുവേ, ഞാൻ എന്നെ ഓടണ ഓടം മുടിയിലേ, ഞാൻ എന്നെ പണിട്ട് ഞാൻ പോട്ടിയിൽ ഓടനെ, ഇപ്പൊ ഓടം മുടിയില. അതുപോലെ ചിന്ന വയസ്സിൽ ഓടണ പോലെ ഇപ്പൊ അവർ താൻ ഉണ്മയുള്ള ദേവർ, അവരെ പോലെ ആരുമേ ഇല്ലപ്പ. വലതുപക്കത്ത് താനേ. അതെ, അതെ. ആണ്ടവർക്ക് നന്ദി ചൊല്ലെങ്കിൽ. ഉങ്കൽ ദേവപ്രചനമേ പാടലാമേ. ദേവ പ്രചനമേ ഇറങ്ങി. നീ തമിഴ്നാട്ടിൽ എന്ത് എന്ത് ഊരിൽ ഇരിക്ക? തമിഴ്നാട്ടിൽ എന്ത് ഊരിൽ? കന്യാകുമാരി തന്നെ. ആ, അപ്പടിതാണ്. അപ്പടിയാ? യാര് ഉങ്ങൾ ഭവനത്തിൽ വന്ന്? ആര്? ശരീരം എല്ലാം അലർജി ആയിട്ടിരിക്കണ. യാര്? യാരത്? ആ, അവർക്കൂടെ ഇപ്പോ സുഖമാകും. അവർക്കൂടെ ഇപ്പോ സുഖമാകും. സുഖമാക്കും ദൈവ വല്ലമയും ഇടത്തിൽ അസൈ പാടിക്കൊണ്ടിരിക്കണേ. ഓ, സുഖമാക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞേ, കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങന്റെ ദൈവമാണ്, അങ്ങന്റെ ദൈവമാണെന്ന്. അയ്യോ, സംതൃപ്തിക്കകത്ത് ഇത്ര വലിയ അഭിഷേകം ഉണ്ട്. ഉണ്ട്, സംതൃപ്തിക്കകത്ത് ഭയങ്കര അഭിഷേകമുണ്ട്. പോയി ചെക്കപ്പിന് വിധേയമായിക്കോ. നിങ്ങളുടെ യൂറിൻ ബ്ലാഡറിന്റെ എല്ലാ ലീക്കേജും കഴിഞ്ഞു. നീ ഓടി നടന്ന് കർത്താവിന്റെ സാക്ഷിയാകാനായിട്ട് ഈശോ നിന്നെ
തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. കുറച്ച് വിളിച്ചേ ഹാലേലുയാ, ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഇന്ന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സംതൃപ്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക. പറഞ്ഞേ സംതൃപ്തിയുടെ അഭിഷേകത്തെ, സംതൃപ്തിയുടെ അഭിഷേകം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞേ സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കി തന്നെ പറഞ്ഞേ, കർത്താവേ എന്റെ തല മുതൽ എന്റെ പാദം വരെ എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി. പറഞ്ഞേ കർത്താവേ, കർത്താവേ എന്റെ തല മുതൽ എന്റെ തല മുതൽ എന്റെ പാദം വരെ എന്റെ പാദം വരെ എനിക്ക് തന്ന എനിക്ക് തന്ന എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി. വീടിനെ പ്രതി ദൈവത്തെ സ്തുതിച്ചേ, നിങ്ങളുടെ വീട് സ്വർഗമാകുന്നതാണ്. വീട് സ്തുതിക്കുന്നു, ഹല്ലേലൂയാ. സംതൃപ്തിയുടെ പറഞ്ഞേ കർത്താവേ, എന്റെ വീട് എന്റെ വീട് എന്റെ മുറികള് എന്റെ മുറികള് സംതൃപ്തിയുടെ സംതൃപ്തിയുടെ അഭിഷേകത്താൽ അഭിഷേകത്താൽ നിറയുവാൻ നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പറ കർത്താവേ, കർത്താവേ എന്റെ വീട് എന്റെ വീട് സംതൃപ്തിയുടെ സംതൃപ്തിയുടെ കൂടാവട്ടെ കൂടാകട്ടെ കൂടാവട്ടെ കൂടാകട്ടെ. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ ദേവാലയത്തിനകത്തല്ല, അതിന്റെ പുറത്ത് നട്ടെല്ലിന്റെ പ്രയാസവുമായിട്ട് ഇരിക്കുമ്പോഴും പൊളഞ്ഞ് പൊളഞ്ഞ് നട്ടെല്ലിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന രണ്ടു പേർ ഇതിന്റെ വെളിയില് രണ്ട് ഗ്രൗണ്ടിലായിട്ട് ഇരിപ്പുണ്ട്. ആ രണ്ടു പേർക്കും പെട്ടെന്ന് എഴുന്നേക്കാം. നിങ്ങളെ ഈ സമയത്ത് കർത്താവ് സുഖമാക്കാൻ വിളിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുജി ഓടിച്ചെന്ന മോനെ, നട്ടെല്ലിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന രണ്ടു പേരെ കർത്താവ് ഇപ്പോൾ ആ പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് വിളിക്കുകയാണ്. അവരെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അതിൽ ഒരാള് തുണി പോലെ നടുവില് തുണി പോലെ ചുറ്റി അതുപോലെ വേദനയുമായിട്ട് ഭാരപ്പെട്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിലേക്ക് തന്നെ കർത്താവിന്റെ കരുണ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങുക. നമുക്കൊരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അഭിഷേകം ചെയ്യണമേ ഈ സമയത്ത്. കർത്താവേ വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ. കർത്താവേ നട്ടെല്ലിനെ ഈ ക്ഷണത്തിൽ സുഖമാക്കണമേ. എന്റെ നട്ടെല്ലിലേക്ക് അവിടുത്തെ ശക്തിയെ ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ എന്റെ നട്ടെല്ലിനെ സുഖമാക്കണമേ. ഈശോയേ വിളിച്ചു പറഞ്ഞേ കർത്താവേ. ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിന്റെ കരുണ കരുണ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കരുണ, 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 കരുണ. വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ. ഓടിപ്പോരെ, ഓടിപ്പോരെ, ഓടിപ്പോരെ ബ്രദറെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി സോജി ഒരു സഹോദരി കൂടെ ഉണ്ട്. ആ സഹോദരിക്ക് നനഞ്ഞ തറയില് തെന്നി വീണ് ഇടുപിടിച്ചതാണ്. ഹല്ലേലൂയ. ആ മകളെയും കർത്താവ് സുഖപ്പെടുത്താൻ വിളിക്കുന്നു. പെട്ടെന്ന് വിളിച്ചോ. കർത്താവേ നിങ്ങളുടെ പേരെന്നാ? നിങ്ങളുടെ പേരെന്നാ? ജേക്കബ്. കർത്താവേ ഈ മകന്റെ നട്ടലിലേക്ക് അവിടുത്തെ ശക്തി പകരണമേ ഈ സമയത്ത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സുഖമാക്കുന്ന യേശുവാണ്, എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ തിരുമുറിവുകളിലൂടെ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അരുൾ ചെയ്ത ഈശോയെ ഇപ്പോ ഈ നട്ടലിലേക്ക് അങ്ങേ കാരുണ്യത്തെ. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്.
സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കരുണ. ഈ ഞാൻ ഈ കൈ ചൂണ്ടുന്ന ഈ ഭാഗത്ത് മൂക്കിനകത്ത് മാംസം വളർന്നിട്ട് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കൈ ചൂണ്ടുന്ന ഭാഗത്ത് മൂക്കിനകത്ത് പ്രയാസമായിട്ട് ആരോ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റോ നിങ്ങളുടെ മൂക്കിനകത്ത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം എഴുന്നേറ്റോ. ആ പ്രാർത്ഥിച്ചു. ചേച്ചി ഓടിവാ. ഈശോയെ വിളിച്ചോ, കരമടിച്ചു സ്തുതിച്ചു വിളിച്ചോ. ഹല്ലേലൂയ. 9 മാസമായി കഠിനമായിട്ടല്ലേ, ഈശോയേ കരുണയിറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ഏറ്റവും പുറകില്, ഏറ്റവും ഈ ഹോ ഈ ദേവാലയത്തിലെ ഏറ്റവും പുറകില കരമുയർത്തിയിരിക്കുന്ന ആ സഹോദരിയെ വിളിച്ച് അവളുടെ മേല് കർത്താവിന്റെ കരുണ ഇറങ്ങുന്നു. അവളുടെ തല മുതൽ പാദം വരെ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്നു. ഇങ്ങോട്ട് ഓടിവാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മോനെ അവിടെ നിന്നോ. കുഞ്ഞെ, നിന്റെ മേലേക്ക് ഈശോയുടെ ശക്തി ഇപ്പോ വന്നടിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മകളെ അവളുടെ എല്ലാ മാനസിക മുറിവുകളിൽ നിന്നും അവളുടെ എല്ലാ ശാരീരിക ബലഹീനതകളിൽ നിന്നും അവളെ സ്വതന്ത്രമാക്കണമേ. ഓ ശക്തി 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 ശക്തി. ഓ ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങുന്നു. അവളെ സൗഖ്യമാകുന്നു. അവളവിടെ സൗഖ്യമാകുന്നു. കരമടിച്ച് സ്തുതിച്ചോ, ഉച്ചസ്വരത്തിൽ സ്തുതിച്ചോ. അത്ഭുതം നടക്കുന്നു. ഈ മകൾ എഴുന്നേറ്റടത്ത് തന്നെ അതിന്റെ തൊട്ടു മുമ്പില് ശ്വാസം മുട്ടൽ നിമിത്തം വളരെ ഭാരപ്പെടുന്ന ഒരാളിരിപ്പുണ്ട്. ആ വ്യക്തി വേഗം എഴുന്നേറ്റ്, ഈ മകൾ എഴുന്നേറ്റടത്ത് തൊട്ടു മുമ്പില്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്വാസം മുട്ടിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ഒരാള് അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് വാ, ഓടിവാ. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി, വിളിച്ചോ. ഒറ്റവിളി. അവിടെ നിന്നോ. ഈശോയിലേക്ക് കണ്ണു നട്ടോ. വേറെ ഒന്നും നോക്കണ്ട. കർത്താവേ, ദാ കാണേണ്ടവര് കണ്ടോ. 20 വർഷം പഴകിയ കോവിഡ് കാലത്ത് ഈ മകളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിൽ കയറിയ മരണദൂതന്റെ ശക്തി ഇതാ ആ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. യേശുവേ, മഹത്വം. ആ കാണുക, ഓ ശക്തി ഇറങ്ങട്ടെ. കാണുക കർത്താവിന്റെ മഹത്വം. ഈശോയുടെ മഹത്വം ഇറങ്ങട്ടെ. കരമുയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദ പവർ ഓഫ് ജീസസ്. യേശുവിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈശോയെ പൊക്കിയെടുത്ത പുനരുത്ഥാനത്തിന്റെ അതേ ശക്തി, അതേ വലിപ്പത്തിൽ ഈ മകളുടെ മേൽ ഇപ്പോൾ തന്നെ. ഹേ മാരക രോഗ വിപത്തുകളെ, ഈ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഈ മകൾ യേശുവിൻ്റെതാണ്. കെട്ടഴിക്കണമേ. ഓ ഇവരുടെ വീട്ടിൽ നാലിൽ വന്നിട്ടുണ്ടോ? വരുന്ന വഴിക്കാണ്ട് കണ്ണാടി വെച്ചിരിക്കുന്ന ആ ചേച്ചി സൗഖ്യമാകുന്നു. അവരെ വിളിക്ക. നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോ വരികയാണ്. സക്കാവോസിന്റെ വീട്ടിൽ കയറിയ കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സോജിയെ, അവരുടെ ശരീരത്തിൽ നിന്ന് അലർജി അഴിഞ്ഞു പോകുന്നു പറ. കർത്താവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം ഇറങ്ങുകയാണ്.
നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന സമയത്ത് ഇത് പറയാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ വചനമാ വായിഞ്ഞോട് വാ, ഞാൻ ഇവർക്ക് വേണ്ടി ഒന്ന് ആ വചനം വായിച്ചു വരാം. ചേച്ചിയുടെ പേരെന്നാർലി, അവിടെ നില്ല്, ഞാൻ ഈ വചനം വായിച്ചു വരാം. ഹല്ലേലൂയ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുലിഖിതം നിനക്ക് വേണ്ടി ഈശോ വായിക്കുകയാണ്. ഇവിടെ നിന്നോണെ വായിച്ച് കേൾപ്പിക്കാം എന്താണ് പരിശുദ്ധ വചനം പറയുന്നതെന്ന് കേൾക്കുക. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, അടുത്തത് ഞാൻ ഭയപ്പെടുകയില്ല. പറഞ്ഞോ പറഞ്ഞോ, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. നിന്റെ ഉള്ളിൽ മകളെ, മകളെ നിന്റെ ഉള്ളിൽ ക്യാൻസറിനെ കുറിച്ചുള്ള വലിയ ഭയം കെട്ടി നിൽക്കുന്നത് ഈശോനെ കാണിക്കുന്നു. ക്യാൻസർ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? വന്ന് ഒരു റിമൂവ് ചെയ്തതാണ് പറഞ്ഞു. ക്യാൻസർ വന്ന് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാ? ഇപ്പുറത്ത് ക്യാൻസറിന്റെ വേറെ മുളകളുണ്ട്. ഈ വചനം ഈശോ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ചേച്ചിയുടെ പേരെന്നാ പറഞ്ഞു? ബെറി. ആ, ഞാൻ മേരിന്ന് വിളിക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ മേരിന്ന് വിളിക്കും. മേരി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു അവരെ വിളിക്കാൻ, സോര നിങ്ങളുടെ ജീവിതം മുഴുവൻ അടിമുടിയെ കർത്താവ് മാറ്റിയിരിക്കുക കേട്ടോ. കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു, നിങ്ങൾ വരുന്ന വഴിക്ക് ഇവരെ വിളിക്കാൻ പറഞ്ഞു. ഈശോ പറഞ്ഞത് ചെയ്യുവാണ്. ഇപ്പോൾ ഇവരോട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ക്യാൻസറിൻ്റെ ഭയം നിനക്ക് വേണ്ട, നിന്നെ ഇനി ക്യാൻസർ കീഴടക്കത്തില്ല. കർത്താവ് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞേ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം പ്രസംഗിച്ച് തീർക്കാനൊന്നും സമയമില്ലെന്ന്, പക്ഷെ ഒരു കാര്യം ഇന്ന് കർത്താവ് ഭയങ്കരമായിട്ട് നമ്മുടെ നടുവിൽ പകരുകയാണ്. എന്നാന്നറിയോ? സംതൃപ്തിയുടെ അഭിഷേകം. ആ പച്ച ഷോളിട്ട് ആ മകളെ ഒന്ന് കൈയുയർത്തിക്കേ. ആ കൈ ഉയർത്തിക്കേടോ, എഴുന്നേറ്റ് തന്നെ. ഇദ്ദേഹം ഇന്ന് ഈ അഭിഷേകത്തെ സ്വീകരിക്കുക. ഏത് അഭിഷേകമാണെന്നറിയോ? സംതൃപ്തിയുടെ അഭിഷേകം. കരമുയർത്തി ഒന്ന് പറ, കർത്താവേ, സംതൃപ്തിയുടെ അഭിഷേകത്തെ ഞാൻ സ്വീകരിക്കുന്നു. ചെറിയ വിഷയങ്ങളെ പോലും, അതേറ്റു പറയണ്ട, ഞാൻ അവരോട് പറയുന്ന ചെറിയ വിഷയങ്ങളെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നവളെ പോലെയായി നീ തളർന്ന് തകർന്ന് ക്ഷീണിച്ചിരിക്കണമെന്ന് അസംതൃപ്തിയുടെ പുറകിലുള്ള സാത്താൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ കർത്താവ് നിന്റെ വലം കൈ പിടിച്ച്, ഓ ദാ കാണുക, കാണുക, കർത്താവ് അവളെ സ്പർശിക്കുകയാണ്. അവളുടെ ചരിത്രം കർത്താവ് മാറ്റി. ഇത് അവളുടെ രാത്രിയാണ്, ഇത് അവളുടെ രാത്രിയാണ്, ഇത് അവളുടെ രാത്രിയാണ്. കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അവളുടെ വയറിനകത്ത് സൗഖ്യം കർത്താവ് അയക്കുകയാണ്. അവളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുകയാണ്. ഒരുമിച്ച് സ്തുതിച്ചോ. സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, പറ സംതൃപ്തിയുടെ അഭിഷേകം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സോജി അവളെ ഇങ്ങോട്ട് വിളിക്കാൻ വിളിക്കുവാനെ, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. എന്താണെന്നറിയോ? പുരോഹിതൻ ഇരുകരവും ഉയർത്തി പൗരോഹിത്യ അധികാരം ഈ ആൾ ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് തുറന്നുവിടുന്ന ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്ന നിൽപ്പിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥനയിൽ ഒരുമിക്കുമ്പം ഈ ഗ്രൗണ്ടിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ സംഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. എടാ മോനെ, കർത്താവ് കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്.
ഈശോ നിന്റെ ജീവിതത്തിന്റെ കർത്താവായിട്ട് ഇപ്പൊ പ്രവേശിക്കുകയാണ്. നീ ഇപ്പോൾ നോക്കിക്കോ, നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത കരി നിഴല്, നിന്റെ ബാല്യം അത് കാർന്നു തിന്നു, നിന്റെ കൗമാരം അത് കാർന്നു തിന്നു, നിന്റെ യൗവനം അത് കാർന്നു തിന്നാൻ സമീപത്ത് നിൽക്കുമ്പോൾ ഇതാ 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 സംതൃപ്തിയുടെ അഭിഷേകം ഈശോ നിന്റെ മേൽ അയക്കുകയാണ്. സംതൃപ്തിയുടെ അഭിഷേകം ഈശോ, ഓ ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച്, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം. എല്ലാറ്റിനും നന്ദി പറയാൻ, എല്ലാറ്റിനും നന്ദി പറയാൻ, നന്ദി പറയാൻ, ഹല്ലേലൂയ, വേണ്ടിയുള്ള ഒരു അഭിഷേകം. നന്ദി നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇവളുടെ ജീവിതത്തെ അവിടെ നിന്ന് രാത്രി മാറ്റിമറിക്കുന്നതിന് നന്ദി പറയുന്നു. ഇവളുടെ ചരിത്രത്തെ അങ്ങ് മാറ്റിമറിക്കുന്നതിന് നന്ദി പറയുന്നു. എനിക്കറിയാം ഈ സമയത്ത് ഇവളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരികയും ഇവളുടെ ജീവിതത്തെ അവിടുത്തെ മഹത്വപൂർണമായ ജീവിതമാക്കി അവിടുന്ന് മാറ്റുകയും ചെയ്യുകയാണ്. ഇവളുടെ ശരീരം മുഴുവൻ കർത്താവിന്റെ ആരോഗ്യം കൊണ്ട് നിറയട്ടെ. ഇവിടെ കൊല്ലാൻ കയറിയ മൈഗ്രെയിൻ തലവേദനകൾ ഇറങ്ങിപ്പോട്ടെ. ശരീരം മുഴുവൻ കർത്താവിന്റെ മഹത്വത്തിന് കീഴടങ്ങട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് കീഴടങ്ങട്ടെ. ഈശോയുടെ മഹത്വത്തിന് കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഒരുമിച്ച് എഴുന്നേൽക്കാം, ഒരുമിച്ച് എഴുന്നേൽക്കാം, ഒരുമിച്ച് എഴുന്നേറ്റിരിക്കാം, ഒരുമിച്ച് എഴുന്നേറ്റിരിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ദ്രവ്യാഗ്രഹത്തിന്റെ അടിമത്തം ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ സാമർത്ഥ്യപ്പെടുത്തണമേ. ഉള്ളതിനകത്ത് ഉള്ളതിനകത്ത് തൃപ്തിപ്പെടാൻ തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, കർത്താവേ, നോക്കൂ, ഞാൻ ഈ പറയുന്ന പദവും കൂടെ നിങ്ങൾ കേൾക്കുക. അതുകൂടെ ഇന്ന് രാത്രി ഞാൻ പറയാം. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ, നിങ്ങൾ യെശയ്യാ പ്രവചനം വായിച്ചിട്ടുണ്ടെങ്കിൽ, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ജനത്തെ പറ്റി കുറ്റം പറയുകയാണ്. അയ്യോ, അത് ശരിയല്ല, ഇത് ശരിയല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല എന്നെല്ലാം പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീക്കനലുമായി യെശയ്യാവിൻ്റെ അടുക്കലേക്ക് കർത്താവിൻ്റെ ദൂതം വന്നു. യെശയ്യാവിൻ്റെ നാവിൽ തീക്കനൽ കൊണ്ട് സ്പർശിച്ചു. എന്നിട്ട് യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവേ, നിന്റെ നാവിനിപ്പോൾ ശുദ്ധി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുവരെ എല്ലാവരുടെയും കുറ്റം പറഞ്ഞ യെശയ്യാവ് അന്നേരം എഴുതുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ഞാനൊരു ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. നമുക്കിന്ന് സംതൃപ്തിയുടെ അഭിഷേകത്തെ ഒന്ന് സ്വീകരിക്കാം. നമുക്കൊന്ന് സംതൃപ്തിയുടെ അഭിഷേകത്തെ ഒന്ന് പറഞ്ഞേ, വാ തുറന്നൊന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. മുഖം അങ്ങ് പ്രസന്നമാവട്ടെ, ചിരിക്കാൻ ശീലിച്ചേ, വിഷാദം മാറിപ്പോട്ടെ, ദുഃഖം മാറിപ്പോട്ടെ. ആ, നിങ്ങളുടെ കണ്ണുകളിലേക്ക് തേജസ് വ്യാപരിക്കട്ടെ, നിങ്ങളുടെ തൊക്കുകളിലേക്ക് ഒരഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങൾ ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ നിങ്ങളെ കാണുന്നവർ നിങ്ങളെ നോക്കി പറയട്ടെ, എന്തോ ഒന്ന് വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, വേറൊന്നുമല്ല, ഇത് സംതൃപ്തിയുടെ അഭിഷേകം. സംതൃപ്തിയുടെ അഭിഷേകം, ചേർന്ന് പറഞ്ഞ സംതൃപ്തിയുടെ അഭിഷേകം, സംതൃപ്തിയുടെ അഭിഷേകം. അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ കേട്ടത്. ഒന്ന്, അതിഥി സൽക്കാരത്തിലെ അനുഗ്രഹം. ചേർന്ന് പറഞ്ഞേ, അതിഥി സൽക്കാരത്തിന്റെ അനുഗ്രഹം. അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല താക്കോലാണ് ഇന്ന് കൈകിട്ടിയേക്കുന്നത്. വിളിച്ചു കയറ്റിക്കോ ആഹാരമില്ലാത്തവനെ വീട്ടിലേക്ക്. നിങ്ങൾ ഇച്ചിരി ആഹാരം കഴിക്കുമ്പോൾ കുറച്ചാലും സാരമില്ല, ഒരാൾക്ക് കൊടുത്ത് ശീലിച്ച് പങ്കുവെച്ച് ശീലിച്ച് പങ്കുവെക്കലിനകത്ത് വലിയ അനുഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് കേൾക്കുകയായിരുന്നു, ദ്രവ്യാഗ്രഹത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത് നമ്മൾ കേൾക്കുകയായിരുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അഭിഷേകം. പറഞ്ഞേ, ഉള്ളത് കൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന. നാലാമത് നമ്മൾ കേൾക്കുകയായിരുന്നു, വിവാഹ ജീവിതത്തെ പവിത്രീകരിക്കുന്ന അഭിഷേകം.
കുടുംബജീവിതത്തെ ആത്മാവിന്റെ സന്തതികൾ, ആത്മാവിന്റെ രണ്ട് വാക്ക് പറയുന്ന ആത്മാവിൽ ജനിച്ച സന്തതികൾ, ആത്മാവിൽ ജനിച്ച അതിനെയും കൊണ്ട് അനുഗ്രഹിക്കുന്നു. അഞ്ചാമത് നമ്മൾ ആ ഭാഗത്തു നിന്ന് കേൾക്കുകയായിരുന്നു, സംതൃപ്തിയുടെ വിഷയം അഞ്ചാമത് അവിടെ കേൾക്കുകയായിരുന്നു. കിടക്കയെ നിർമ്മലമായി സൂക്ഷിക്കുന്ന വിഷയം, ഈ അഞ്ച് അഭിഷേകത്തെയും കൊതിച്ചോണ്ട് ആഗ്രഹിച്ചോണ്ട് ഇരുകരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, കർത്താവേ, ആത്മദരിദ്രർ ഭാഗ്യവാന്മാർ, ആത്മദരിദ്രർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് പറഞ്ഞു കർത്താവേ, അവർക്ക് തൃപ്തി വരുമെന്ന് പറഞ്ഞു കർത്താവേ, എന്നെ എന്നെ ഈ അഞ്ച് അനുഗ്രഹം കൊണ്ട്, ഈ അഞ്ച് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ, നിറയ്ക്കണമേ. അതിഥി സൽക്കാരത്തിന്റെ അഭിഷേകം, അഭിഷേകം, വിവാഹത്തെ പവിത്രീകരിക്കുന്ന അഭിഷേകം, വിവാഹത്തെ പവിത്രീകരിക്കുന്ന അഭിഷേകം, കിടക്കെ നിർമ്മലമാക്കുന്ന അഭിഷേകം, കിടക്കെ നിർമ്മലമാക്കുന്ന അഭിഷേകത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകത്തിൽ നിന്ന് അഭിഷേകം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അഭിഷേകം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അഭിഷേകം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അഭിഷേകത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങള് മനസ്സ് ഏകാഗ്രമാക്കി, എന്റെ രോഗം ഈശോയുടെ ശരീരത്തിൽ ഈശോ വഹിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് കരമർത്തി വെച്ചുകൊണ്ട് ഈ സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവായേശുവേ, കർത്താവായേശുവേ, ഞാനിപ്പോൾ സൗഖ്യമാകുന്നു, ഞാനിപ്പോൾ സൗഖ്യമാകുന്നു, എന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു, എന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു, എന്നിൽ എന്റെ സൗഖ്യം നിറയട്ടെ, എന്നിൽ എന്റെ സൗഖ്യം നിറയട്ടെ. അതൊരത്ഭുതത്തിന്റെ സാക്ഷ്യമാവട്ടെ, അതൊരത്ഭുതത്തിന്റെ സാക്ഷിയായി തീരട്ടെ. കർത്താവേ, കർത്താവേ, ഈ കൺവെൻഷനിൽ തന്നെ, ഈ കൺവെൻഷനിൽ തന്നെ ഈ സാക്ഷ്യം മറ്റൊരാളോട് പറയാൻ, ഈ സാക്ഷ്യം മറ്റൊരാളോട് പറയുവാൻ, എന്നെ ഒരു സാക്ഷ്യമാക്കി, എന്നെ ഒരു സാക്ഷിയാക്കി, എന്നെ ഒരു സാക്ഷിയാക്കി, എന്നെ ഒരു സാക്ഷിയാക്കി. കർത്താവേ തീർക്കണമേ, കർത്താവേ തീർക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, തോളില് പ്രയാസമില്ലായിരുന്നോ? ആ സൗഖ്യമായി, പല ശരീരങ്ങളും പുറത്ത് നിൽക്കുന്ന ഞാൻ ചേച്ചി സൗഖ്യമായി, അവിടെ സൗഖ്യമായി. ഞാൻ എത്ര പേരെ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കും. നിങ്ങളിൽ പലരുടെ കാലുകൾക്കും, വീൽ ചെയറിൽ വന്നിരിക്കുന്ന വ്യക്തികൾ, വീൽ ചെയറിൽ വന്നിരിക്കുന്നവര്, നിങ്ങളുടെ കാലുകൾക്ക് ബലം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നു, ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നു. കിടക്കയിൽ വന്ന രോഗികൾ ഇപ്പൊ തന്നെ അത് ചെയ്തു. കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരുന്നു, കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീൽചെയർ ഉപേക്ഷിച്ചോ, ഇരുന്നേ, 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 എല്ലാരും ഇരുന്നേ, ഇരുന്നേ, ഇരുന്നേ. വീൽചെയർ ഉപേക്ഷിച്ചോ. എന്നാ പേര്? എന്നാ അവരുടെ പേരെന്നാ? കോളിൻ. കോളിൻ, കോളിൻ, വാട്ട് ഹാപ്പൻഡ് ടു യു? എന്നാ പറ്റി? മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ. ഞാൻ ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീൽചെയർ വിട്ടരെ. ഈശോയെ പിടിച്ചിരിക്കുന്നു, ഈശോയെ പിടിച്ചിരിക്കുന്നു. സംതൃപ്തിയുടെ അഭിഷേകം പറഞ്ഞേ, പറഞ്ഞേ, സംതൃപ്തിയുടെ അഭിഷേകം.
പറഞ്ഞേ സംതൃപ്തിയുടെ അഭിഷേകം. പറ എനിക്ക് വീൽചെയർ വേണ്ട, എനിക്ക് വീൽചെയർ വേണ്ട, ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ള ആളല്ല, ഞാൻ കർത്താവിന്റെ മകളാണ്, ഞാൻ കർത്താവിന്റെ മകളാണ്. ആണല്ലോ, ആണ്. പോകോ 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 ഒന്നും നോക്കണ്ട, പോകോ 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 പോകോ. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, വാ വാ. ഈശോയുടെ മകളാ, ഈശോയുടെ മകളാ, വാ വാ വാ. കർത്താവിന്റെ മകളാ, കർത്താവിന്റെ മകളാ, കർത്താവിന്റെ മകളാ. സംശയിക്കണ്ട, ഉറച്ചു നിൽക്കേ. അവിടെ നിന്നേ, അവിടെ നിന്നേ, അവിടെ നിന്നേ. എന്നെ വിട്ടേ, എന്നെ വിട്ടേ. ഇല്ലില്ല, കർത്താവിന്റെ മഹത്വം ഇറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിപ്പോ നീ ഓടിച്ചോണ്ട് വന്ന വീൽ ചെയറാ, പക്ഷെ നിന്നെ നീ ഇത് ഓടിച്ചോണ്ട് നടക്കാൻ പോവാനി. ഈ വീൽ ചെയർ ഈ മകൾ ഓടിച്ചോണ്ട് നടക്കുന്നു എന്ന് വിശ്വാസാൽ കണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവളെ ഓടിച്ചോണ്ട് വന്നതാ, പക്ഷെ ഇവളത് കൊണ്ട് നടന്ന് കർത്താവിന്റെ സാക്ഷിയാകുന്നത് ഒന്ന് വിശ്വാസത്താൽ കണ്ടോണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറഞ്ഞേ പരിശുദ്ധാത്മാവേ, ഈ മകളുടെ നട്ടിലേക്കും കാലിലേക്കും അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ കർത്താവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുന്നു. ബലം വരുവാണ്. നാളെയും പറഞ്ഞേ, നാളെയും പറഞ്ഞേ. ചേച്ചിയുടെ പേരിന് കോളിൻ. കോളിൻ നാളെയും പറഞ്ഞേ. ഇവിടെ 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 അടുത്തുള്ള ആളാണ്, കാക്കനാട. അപ്പൊ ഇനി പോരാ കേടാ. യേശോയെ കരമടിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം. ആ ഇരുന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇരുന്ന് ഇരുന്ന് ഇതുകൂടെ പറയട്ടെ, എൻ്റെ സമയമായി. ഹല്ലേലൂയ. നിങ്ങൾക്കറിവുള്ളത് പോലെ ഞാൻ ഞാനൊരു 15 വർഷം പെന്തക്കോസ്റ്റ് സഭയിലെ പാസ്റ്ററായിരുന്നു. 6 വർഷം പെന്തക്കോസ്റ്റ് സെമിനാരി പഠിച്ച് പെന്തക്കോസ്റ്റ് സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ കത്തോലിക്ക സഭയെക്കുറിച്ച്, കത്തോലിക്കനായിരുന്നേ, മാമോയിസ സ്വീകരിച്ച കത്തോലിക്കനായിരുന്നു, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയതാ. അങ്ങനെ കത്തോലിക്ക സഭ വിട്ട് ഞാൻ പെന്തക്കോസ്റ്റ് ശുശ്രൂഷകനായിട്ടിരിക്കുന്ന സമയത്ത് സെമിനാരി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു ഒരു സ്റ്റുഡൻ്റ് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് സഭാചരിത്രം പഠിക്കാൻ തുടങ്ങി. ആ സഭാചരിത്രത്തിൻ്റെ പഠനം എന്നെ സത്യസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ.